പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണപ്പോ തന്റെ സഹോദരന് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന കാരണത്താൽ സ്വാഭാവികമായി നമ്മുടെ ജ്യേഷ്ഠന്, നമ്മുടെ അനുജന്, നമ്മുടെ സഹോദരിമാർക്കൊക്കെ കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷമുണ്ടാകും. അതേപോലെ എന്റെ അനുജന് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന കാരണത്താൽ അബൂലഹബ് ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കുന്നുണ്ട്. അന്ന് നബി പ്രവാചകനല്ല, നുബുവത്ത് ലഭിച്ചിട്ടില്ല. എന്റെ അനുജൻ അബ്ദുള്ളക്ക് ഒരു കുഞ്ഞു ജനിച്ചു എന്ന സന്തോഷം കൊണ്ട് ഒരു അടിമ സ്ത്രീയെ മോചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷ പ്രകടനം കൊണ്ട് അബൂലഹബിന്റെ നരകം എല്ലാ തിങ്കളാഴ്ച രാത്രിയിലും അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാം. അബൂലഹബിന്റെ നരകം അള്ളാഹു സ്വർഗമാക്കുന്നുണ്ട്. അബൂലഹബിനെ അല്ലാഹു പരിചയപ്പെടുത്തിയത് തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. അബൂലഹബും അബൂലഹബിന്റെ കുടുംബവും ഒന്നടങ്കം നരകത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ് അബൂലഹബ് നശിച്ചിരിക്കുന്നു, അബൂലഹബിന്റെ മക്കളും നശിച്ചിരിക്കുന്നു, അബൂലഹബിന്റെ ഭാര്യയും നശിച്ചു പോയിരിക്കുന്നു. സയസ്ലാ നാറൻ ദാത ലഹബ് ആളിക്കത്തുന്ന നരകാഗ്നിയിൽ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തീജ്വാലകളിൽ അബൂലഹബ് കത്തിക്കരിയേണ്ടി വരുമെന്ന്, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകൾ സഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ അബൂലഹബിന് പോലും അല്ലാഹു തആല നരകം സ്വർഗമാക്കി കൊടുത്തുവെങ്കിൽ, അബൂലഹബിന്റെ നരകം തിങ്കളാഴ്ച രാത്രി അല്ലാഹു സ്വർഗമാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, അബൂലഹബിന്റെ കൈവിരലുകൾക്കിടയിലൂടെ സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ നീരുറവ ആശ്വസിക്കാനും ഒന്ന് ദാഹമകറ്റാനും വേണ്ടി അല്ലാഹു ഒരു ആശ്വാസം നൽകുന്നുണ്ട്. എന്താണ് കാരണം? ജീവിതത്തിൽ ഒരു സുജൂദ് ചെയ്തിട്ടില്ല അല്ലാഹുവിന് വേണ്ടി. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. നബി തങ്ങളെ എത്രയോ സന്ദർഭങ്ങളിൽ പരസ്യമായി ആക്ഷേപിക്കാൻ പോലും മടി കാണിക്കാത്ത അബൂലഹബ് അല്ലാഹുവിന്റെ ഹബീബിന്റെ രണ്ട് പെൺമക്കളെ അബൂലഹബിന്റെ രണ്ട് ആൺമക്കൾ വിവാഹം കഴിച്ചിരുന്നു. ആ രണ്ട് ആൺമക്കളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് നബി തങ്ങളുടെ മക്കളെ ത്വലാഖ് ചൊല്ലാൻ ഏൽപ്പിച്ച ആളാണ് അബൂലഹബ്. നബി തങ്ങളുടെ പെൺമക്കളെ ത്വലാഖ് ചൊല്ലണമെന്ന് പറഞ്ഞ് അബൂലഹബ് രണ്ട് മക്കളെയും നബി തങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വെച്ച് ത്വലാഖ് ചൊല്ലുന്നുണ്ട്, വിവാഹമോചനം നടത്തുന്നുണ്ട്. നബിച്ചങ്ങളുടെ മുഖത്തേക്ക് തുപ്പിയിട്ടുണ്ട് അബൂലഹബിന്റെ മക്കളിൽ ഒരാൾ. അബൂലഹബും അബൂലഹബ് പല സന്ദർഭങ്ങളിലും തബ്ബൻ ലക്കയാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിച്ചിട്ടുണ്ട്. അബൂലഹബ് മരിക്കുന്നത് ചീഞ്ഞു നാറിയ ശരീരവുമായിട്ടാണ്. മാസങ്ങളോളം രോഗിയായി, ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടായി. സമ്പാദ്യങ്ങളോ കുടുംബങ്ങളോ ഉപകരിക്കാതെ അവസാനം ചെറിയ ചെറിയ വടിക്കഷ്ണങ്ങൾ കൊണ്ട് വലിയൊരു കുഴിയിലേക്ക് തള്ളിയിട്ടിട്ടാണ് അബൂലഹബ് മരിക്കുന്നത്, അബൂലഹബിനെ മറമാടുന്നത്. ആ അബൂലഹബിന് അല്ലാഹു തആല നരകത്തിലൊരു ആശ്വാസം നൽകുന്നത് തന്റെ സഹോദരന് ഒരു കുഞ്ഞ് ജനിച്ചു എന്ന കാരണത്താലാണെങ്കിൽ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, അഞ്ചു നേരം നിസ്കരിക്കുന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന, എന്തുകൊണ്ട് മുസ്ലിമായി
الله هو إنّه حبيب غندو بند دينه آنيد إندو غندو توبيدري كنّو إنّه حبيب بارنجد آنيد إندو غندو بخشنام بلدغة يلكدي كنّو حبيب بارنجد آن إندو غندو عورج مارا كنّو حبيب بارنجد آن إنّه الله هو إنّه حبيب صلى الله عليه وسلم آتنغل بارنجد جيبدتيل أذيه بدي أنيسريتش جيبدتيل براورتيكا ماكي نارك كنّا نمالك حبيب إنّه جنبدينتيل سندوشيتشال الله هو فلم نلبولا إن نمل كاركين غير مبادا ثونن دندو أبو له هبل نرغتي لله عشوا سمنلكي تندنجيل أنجنا يا رب نسكري كن مسلمين غلا يا نمل كالله تعالى نال آخر تيل برتية كدغل نلبولا إن نانو نينغل كثونن دد تينغلا إيشرا تري يندينا أنا نومبد كن دد أن نجود جبو الله وين دحبيبا يا رسول الله صلى الله عليه وسلم تينغلا برجع دد تينغلا إيشا نومبد كان ولا كارنام فيه وليتو نان جنيشدا أنا كارنام تينغلا إيشا يا أنا نان جنيشدا نان جنيشدا وسطيني برتية كده يندد أدو غندا أنا ديندا سندوشن غندا أنا نان نومبد كن دنجيل الله وين دحبيب لوعتين دا أشرف الخلقان نبي تنقل كبعير كارن مترى آدلة، برواجعن مارودة، نهتا وان، لوعت آدن نبي عليه السلام مدل، لوعا وسانم غير كذن غيرنا، سرور جنغلديم، نهتا وايا الله ويند حبيب، صلى الله عليه وسلم آتنغلود جنمدينة تيل، هرديه تيل رامشم سندوشم منال، آدين دبيرين فديجرو وسترن دريشال، إندان فديه وسترم وانغان كارنم، يند حبيب ويند جنمدينة مانلو. إندان نينغال مدورة بلها رنغودو كندي إندا حبيبي بند جنمدينة تيل نان مدورة بلها رنغودو كنو إندا حبيبي بند جنمدينة تيل نان إذا بديه شرب وانغي نان إندا جولي ماتي وتشو نان ولاد كوريتشو برتيا أي أندلا أبلا غوشة ياتريك جاديك تيار أي إندا كارنام الله هو إندا حبيبي بند إندا حبيبي بند جنمدينة ماند حبيبي نور الله عشق كارن تال نينغال حرام الله تيندو شيدالوم الله رب سبحانه وتعالى أدنى نينغل كبدي فلم نلقم أنك عادت لسمشي ميلا عشق ولر پردان مان هردية تليك عشق غيرنم هردية تليك سنهم غيرنم أدان الله إند حبيبا يا رسول الله صلى الله عليه وسلم آتنغل پڑي بچد من فلد له مولود نينغل كور كنج جني چال نينغل كو كتغل اندائيال نينغل چيئن دد فليحسن اسمه آ كتغل نينغل نلل پيرٹ غڑکنم ورئ كتغل جني چال نلل پيرٹ غڑکنم اننا نبو چنغل برنجد فاطمة إنّا بيرة إنّا حبيب إنّا مغلودة بيران إنّا سندوش تال نمّدّا مغلّك نمّل تال أدو مدينة على الله سرّهم نلغان إنّا كارنّم إنّا حبيب إنّا مغلودة بيران فاطمة آ بيرنّا إنّا مغلّ كتّغلو كنّو إنّا ودّيش تود آرنجيل مرال فاطمة إنّا بيرة تال أدو مدينة على سرّهم نبيّان حسن إنّا بيرتو مكّلك إنّا نكارنّم إنّا حبيب إنّا بير كُتّيّالان حسين إنّا بيرتو إنّا حبيب إنّا بير كُتّيّان آوري سندوشن غند حسن أودلا حسين أودلا إشتكو غند محبّة غند آرنجيل مرال نمّر مكّلك حسن إنّو حسين إنّو بيرتال أدو مدي إرفقشي نال الله سرّهم نلغان محمد إنّا بيرتو نمّر مكّلك إنّا نكارنّم إنّا حبيب إنّا بيرانّد إند حبيب إند بيران أحمد إند بيرتو هذه إند حبيب إند بيران آور عشق غند نمد مكلك الله إند رسول صلى الله عليه وسلم تنگل بيرتال أدو مدي مؤمنين غلي ورو بخشي نال رخش پڑان أدو رتو كارنن كنڈ ور الله نال رخش پڑو چان سادي دي يند أدو غند عائشة إند بيرتو نمد مكلك نبي تنگل باري مار آيا أفسبيري يد بيرتو نبي تنگل باري آيا زين نبي بيبي وده بير تو ده فوله نبي تنقل وده باديا مار وده مكيل وده بير نبي تنقل وده نبي تنقل وده مريم غنان علي يندد نبي تنقل وده سهرتان سدية كندد إسمان النبر عمر النبر إنغنا الله هو إنه حبيب ماي بند بطال غل نبي تنقل وده كودم بام نبي تنقل وده سعادي مار نبي تنقل وده سهرتو كل إنغنا آرودة إنغي عمر بير آوري عشق غندد نمبر مكيل كتال أدو مدي إن شاء الله نال نمبر ركش بدران
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ വുലിദ ലഹു മൗലൂദുൻ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫൽഹ്സിൻ ഇസ്മഹു വഅദബ നല്ല പേരിട്ട് കൊടുക്കണം മക്കൾക്ക് ഇനി പേരിട്ട് കൊടുത്താൽ പിന്നെയുള്ള പണി എന്താണ് വഅദബഹു നിങ്ങളുടെ മക്കളുടെ അദബ് നിങ്ങൾ ശരിപ്പെടുത്തണം അദബ് പഠിപ്പിച്ചു കൊടുക്കണം മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം മക്കളെ വളരെ നല്ല രീതിയിൽ വളർത്തണമെന്നാണ് പറഞ്ഞത് അല്ലബ്നാഉ അമാനത്തു ഫീ അഅനാഖിക്കും നിങ്ങളുടെ ഷോൾഡറിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച പുതുമുതലാണ് നിങ്ങളുടെ മക്കളെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് മക്കൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയിലൂടെ അല്ലാഹു നൽകിയത് തന്നെയാണ് ഇത് എന്റെ മക്കളാണ് എന്ന് നിങ്ങൾക്ക് പറയാം എന്റെ ഭാര്യ പ്രസവിച്ചതാണ് എന്ന് നിങ്ങൾക്ക് പറയാം പക്ഷേ സത്യത്തിൽ നിങ്ങളുടേതല്ല അത് അത് നിങ്ങളുടേതല്ല അത് അല്ലാഹുവിൻ്റെതാണ് ഹബീബ് പറയാണ് അൽ അബ്നാഉ അമാനത്തു ഫീ അഅനാഖിക്കും നിങ്ങളുടെ മക്കൾ അല്ലാഹു തആല നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് സൂക്ഷിപ്പ് മുതലാണ് നമ്മുടെ മക്കൾ നമ്മൾക്ക് അല്ലാഹു സൂക്ഷിക്കാൻ തന്നതാണ് നമ്മൾക്ക് അല്ലാഹു സ്വാലിഹീങ്ങളാക്കി സ്വാലിഹാത്തുകളാക്കി വളർത്താൻ തന്നതാണ് ആ മക്കളെ അല്ലാഹുവിന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് നമ്മൾ അല്ലാഹു ചോദിക്കുന്ന സമയം അതൊരു പക്ഷേ ചെറുപ്പത്തിലേ ചോദിച്ചേക്കാം ഒരു വയസ്സാകുമ്പോ രണ്ട് വയസ്സാകുമ്പോ പത്ത് വയസ്സാകുമ്പോൾ ഇരുപത് വയസ്സാകുമ്പോൾ നാൽപ്പത് വയസ്സാകുമ്പോൾ ഏത് അല്ലാഹു ചോദിച്ചാലും തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പക്ഷേ എങ്ങനെ തിരിച്ചു കൊടുക്കണം എങ്ങനെയാണോ നിങ്ങൾ ഏൽപ്പിച്ചത് അതേപോലെ തിരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് അല്ലാഹു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് സ്വാലിഹീങ്ങളാക്കാനാണ് സ്വാലിഹീങ്ങളാക്കാതെ സ്വാലിഹാറ്റുകളാക്കാതെ ചമ്മാടികളാക്കി തിരിച്ചു ഏൽപ്പിച്ചാൽ ആ മാതാപിതാക്കൾ അല്ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും നമ്മുടെ മക്കളൊരു തോന്നിവാസിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നമ്മുടെ മക്കൾ ഒരു ചെമ്മാടിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്ത് വീഴ്ച വന്നു പോയാൽ ആ മാതാവിന്റെ മുമ്പിൽ അല്ലാഹു തആല സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുമെന്നാണ് അല്ലാഹു തആല ഒരാൾക്ക് അധികാരം നൽകിയാൽ അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്വങ്ങൾ നൽകിയാൽ അങ്ങനെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ മക്കളുടെ ഉത്തരവാദിത്വം നമ്മുടെ കൈകളിലാണ് എന്നിട്ട് നമ്മൾ മരണപ്പെടുന്ന സമയത്ത് മക്കളോടുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരണപ്പെട്ടു പോയാൽ അഥവാ മക്കളെ സ്വാലിഹീങ്ങളാക്കാതെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ അല്ലാഹു സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധ ഹദീസ് ആ ഹദീസിന്റെ താല്പര്യം എങ്ങനെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചാൽ മക്കൾക്ക് നൽകേണ്ട പരിശീലനം മക്കൾക്ക് നൽകേണ്ട തർബിയത്ത് മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തുന്നതിൽ ഏതെങ്കിലും ഒരു രക്ഷിതാവ് തോറ്റുപോയാൽ പരാജയപ്പെട്ടു പോയാൽ വീഴ്ച വന്നു പോയാൽ അല്ലാഹു തആല സ്വർഗത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കുമെന്നാ പറഞ്ഞത് അപ്പൊ നമ്മുടെ മക്കൾ നമ്മുടേതല്ല അല്ലാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് ആ മക്കൾ നമ്മൾ തിരിച്ചു കൊടുക്കണം എങ്ങനെ സ്വാലിഹീങ്ങളാക്കി സ്വാലിഹാറ്റുകളാക്കിയിട്ടാണ് തിരിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിലോ നാളത്തെ സ്വർഗം തടയപ്പെടാനത് കാരണമാകുമെന്നാണ് ഹബീബ് പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യങ്ങൾ പരീക്ഷണമാണ് നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് പരീക്ഷണമാണ് നിങ്ങളുടെ ഭാര്യയിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഭാര്യ കാരണം ഒരാൾ നരകത്തിലെത്തിയേക്കാം ഭാര്യ കാരണത്താൽ ഭർത്താവ് നരകത്തിലെത്തിയേക്കാം ഭർത്താവ് കാരണത്താൽ ഭാര്യയും നരകത്തിലേക്ക് കടന്നേക്കാം മക്കൾ കാരണത്താൽ മാതാപിതാക്കൾ നരകത്തിലേക്ക് കടന്നേക്കാം നിങ്ങളെ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഇണകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങളുടെ ഇണ കാരണത്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്വർഗം അല്ലാഹു നിഷേധിച്ചേക്കാം അതേപോലെ നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് നിങ്ങളുടെ മക്കൾ കാരണത്താൽ അല്ലാഹു തആല നിങ്ങളുടെ സ്വർഗത്തെ നാളെ
نشهد شيكام عندو غنداني نشهدم عندو غنداني سرقتي الله تدعينا مكال صالحين على اللينجل مكال تمارك على عيال مكال الله هنا قولي لا تتاندو نيجا لاي ماريال مكال بارنكال مدى بداكال بارتريغا روتانا بكين دبرمنا عدو غنداني برشد رسول الله برشد رسول الله صلى الله عليه وسلم عشت براي ان سدساند حبيب ان مدح براي ان سدساند اي سدس اللنگل ولر اچرق توڑ ايرکنم ولر بھبید يوڑ ايرکنم കഴിവിന്റെ പരമാവധി മൊബൈൽ ഫോണുകളൊക്കെ സൈലന്റ് ചെയ്യണം കാരണം നമ്മളൊരു മൗലീദ് ഓതുമ്പോൾ എന്തൊരു അച്ചടക്കത്തോടെയാണ് മൗലീദ് ഓതാറുള്ളത് ഒരു തലയണ അതിന്റെ മുകളിൽ ഒരു മുസല്ല ആ മുസല്ലയുടെ മുകളിൽ വെച്ച് വളരെ ഭക്തിയോടെ നമ്മൾ മൗലീദ് ഓതാറുണ്ട് എന്താണ് ഇതിന്റെ കാരണം ഹൃദയത്തിലേക്ക് ഇഷ്ഖ് കയറിയതുകൊണ്ടാണ് ഹൃദയത്തിലേക്ക് സ്നേഹം കയറിയതുകൊണ്ടാണ് ഹബീബിന്റെ മൗലീദ് ആണല്ലോ ഹബീബിന്റെ മൗലീദ് ആണല്ലോ തന്റെ ഹബീബിനെ കുറിച്ചുള്ള മദഹ് പറയുന്ന ഗ്രന്ഥമാണല്ലോ അതുകൊണ്ട് നമ്മൾ ഇതിനെ ബഹുമാനിക്കുന്നു ആ ഒരു ബഹുമാനം മദീനാളെ രക്ഷപ്പെടാൻ കിതാബിനോടുള്ള ബഹുമാനമല്ല എന്റെ ഹബീബിന്റെ മൗലീദ് അതിലുണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ബഹുമാനിക്കുന്നു എന്റെ നമ്മുടെ ഹബീബ് കൊണ്ടുവന്നതാണ് അല്ലാഹു തആല ഹബീബിൻ ഇറക്കി കൊടുത്തതാണ് ഹബീബിനോടുള്ള ഇഷ്ഖ് കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ മൗലീദിന്റെ സദസ്സുകളെ അതേപോലെ ഹബീബിനെ കുറിച്ച് പറയപ്പെടുന്ന സദസ്സുകളിൽ വരെ അച്ചടക്കത്തോടെ ഭക്തിയോടെ നിന്നാൽ അതും നാളെ രക്ഷപ്പെടാൻ കാരണമാകും അല്ലാഹു ഈ ഇഷ്ഖ് കൊണ്ട് ഈ ഒരു മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു നാളെ നമ്മെ രക്ഷപ്പെടുത്തട്ടെ ബനവി തങ്ങളെ പറയാണ് ഇൻ വുലിദ ലഹു മൗലൂദുൻ നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ഫൽഹ്സിൻ ഇസ്മഹു വഅദബ നിങ്ങൾ ആ കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കണേ വഅദബഹു ആ കുട്ടിക്ക് നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അദബ് ഏതാണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട മര്യാദ ഏതാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒന്നാമത്തേത് ഇഷ്ഖാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതും ഇഷ്ഖാണ് മൂന്ന് മര്യാദയാണ് പഠിപ്പിക്കാൻ പറഞ്ഞത് ഒന്നാമത്തേത് ഹുബ്ബാണ് രണ്ടാമത്തേതും ഹുബ്ബാണ് മൂന്നാമത്തേതും ഹുബ്ബാണ് ഒന്നാമത്തേത് സ്നേഹമാണ് രണ്ടാമത്തേതും സ്നേഹമാണ് മൂന്നാമത്തേതും സ്നേഹമാണ് ആരോടുള്ള സ്നേഹം ആരോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം ഒന്നാമത്തേത് മൂന്ന് മര്യാദയാണ് മൂന്ന് അദബാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത് ഒന്ന് പഠിപ്പിച്ചാൽ തന്നെ രണ്ടാമത്തേതും മൂന്നാമത്തേതും ഓട്ടോമാറ്റിക്കായി നമ്മുടെ മക്കൾക്ക് ലഭിക്കും മുഅ്മിനീങ്ങളെ ഒന്നാമത്തേത് പഠിപ്പിച്ചാൽ തന്നെ ഒന്നാമത്തേത് ശരിപ്പെടുത്തിയാൽ തന്നെ രണ്ടും മൂന്നും ശരിയായിക്കൊള്ളും ആദ്യമായി നിസ്കരിക്കാൻ പഠിപ്പിക്കണമെന്നല്ല അല്ലാഹു പറഞ്ഞത് ആദ്യമായി ഖുർആൻ ഓതാൻ പഠിപ്പിക്കണമെന്നല്ല പറഞ്ഞത് ആദ്യമായി സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചോ തഹജ്ജുദ് നിസ്കാരങ്ങളെ കുറിച്ചോ അല്ല പറഞ്ഞത് പിന്നെ ഒന്നാമതായി പറഞ്ഞത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ ഹബീബിനോടുള്ള ഇഷ്ഖിനെ നിങ്ങൾ ഇട്ടുകൊടുക്കണം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊക്കെ പറയുകയാണ് നമ്മുടെ മക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഹബീബിന്റെ ആഷിഖായി വളർത്താൻ നിങ്ങൾക്ക് സാധിക്കണം ഇവിടെയല്ലേ ആഷിഖായിട്ട് മക്കളെ വളർത്തണം ചെറുപ്പത്തിലെ ഒരു വകദ്രവത്തെന്ന് ഒരു ഏഴു വയസ്സായ ഏഴൊന്നും കാത്തിരിക്കണ്ട ഒരു രണ്ടും മൂന്നും വയസ്സായാൽ നബി തങ്ങളുടെ ആഷിഖായി വളരാനാണ് ഈ മക്കളെ നിങ്ങൾ അധ്വാനിക്കേണ്ടത് ഇഷ്ഖ് ഹൃദയത്തിലേക്ക് ചെറുപ്പത്തിലേക്ക് അറ്റിക്കൊടുക്കണം നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇഷ്ഖ് കയറിയാൽ ആ മക്കൾ പിന്നെ ജീവിതത്തിൽ ഒളിച്ചോടൂല ഈ ഇഷ്ഖ് കയറാത്തതാണ് ഈ ഇഷ്ഖ് കയറാത്തതാണ് നമ്മുടെ മക്കൾ ഒളിച്ചോട്ടങ്ങളിൽ പെട്ടുപോകുന്നത് അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോകുന്നത് കലാലയങ്ങളിൽ പോയാൽ പഠിച്ച് തിരിച്ചു വരുന്നതിന് പകരം തോന്നിവാസങ്ങളിൽ നമ്മുടെ മക്കൾ പെട്ടുപോകുന്നത് അവസരം കിട്ടിയാൽ നന്മ ചെയ്യുന്നതിന് പകരം
ഇഹ്റാം ചെയ്യുന്നത് ആരാരും കാണാത്ത സാഹചര്യങ്ങളിൽ ആരും അറിയൂല ആരും കാണൂല അതൊരു പക്ഷേ ബസ് സ്റ്റാൻഡിന്റെ പിന്നിലാവാം ഒരു പക്ഷേ ഏതെങ്കിലും മാളുകളിലാവാം ഒരു പക്ഷേ നമ്മുടെ കലാലയങ്ങളിൽ ഏതെങ്കിലും അടച്ചിട്ട ക്ലാസ് മുറികളിൽ ഏതെങ്കിലും മരത്തിന്റെ മരച്ചുവട്ടുകളിൽ ആരും കാണൂല ആരും അറിയൂല എന്ന് തോന്നിയാൽ ഹറാം ചെയ്യാനുള്ള പ്രവണത നമ്മുടെ മക്കൾക്കുണ്ടായത് ഹൃദയത്തിലേക്ക് ഇഷ്ഖ് കയറാത്തത് കൊണ്ടാണ് ഹൃദയത്തിലേക്ക് സ്നേഹം കയറാത്തത് കൊണ്ടാണ് ഈ ഒരു ഇഷ്ഖ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ബാക്കിയെല്ലാം ഈ ഇഷ്ഖ് ചെയ്യും മുഅ്മിനീങ്ങളെ ബാക്കി നമ്മുടെ മക്കളുടെ ജീവിതത്തെ ഈ ഇഷ്ഖ് ഏറ്റെടുത്തോളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹയാതി ഖൈറുൽ ലക്കും എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് വലിയ നന്മയാണത് ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങൾക്കത് വലിയൊരു ഖൈറാണ് കാരണം എന്ത് സംശയമുണ്ടായാലും എന്റെ സമീപത്തേക്ക് കടന്നു വരാം എന്നോട് നിങ്ങൾക്ക് ചോദിക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഞാനതിന് പരിഹാരം നൽകും രോഗങ്ങൾ ഉണ്ടായാൽ എന്റെ സമീപത്തേക്ക് വരാം തെറ്റ് സംഭവിച്ചു പോയാൽ എന്റെ സമീപത്തേക്ക് വന്ന് ഒന്ന് ദുആ ചെയ്യിപ്പിക്കാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിരുത്തി തരും അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കെ നിങ്ങൾക്ക് വലിയൊരു ഉപകാരമാണത് ഇനി ഞാൻ വഫാത്തായാലോ വഫാത്തി ഖൈറുൽ ലക്കും ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് ഖൈറാണ് ഞാൻ വഫാത്തായാലും നിങ്ങൾക്ക് ഖൈറാണ് കാരണം ഞാൻ വഫാത്തായി എന്റെ റൗളയിൽ കിടക്കുമ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല എന്റെ സമുദായത്തിന്റെ അമലുകൾ എന്റെ റൗളയിലേക്ക് കൊണ്ടുവന്ന് എന്നെ കാണിക്കുമെന്ന് ശഫീഉന റസൂലുള്ളാഹ് ഈ സദസ് അല്ലാഹുവിന്റെ ഹബീബ് കാണും നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇന്നത്തെ ഈ രാത്രി പരിശുദ്ധമായ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന രാജകുമാരൻ പരിശുദ്ധ ഹബീബിന് നമ്മുടെ ഈ കരിമ്പ എന്ന് പറയുന്ന ഈ സ്ഥലത്തുള്ള ഇഷ്ഖിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സദസ് കണ്ടാൽ സന്തോഷമാണോ അതല്ല ദുഃഖമാണോ ഉണ്ടാവുക ഈ സദസ് കണ്ടാൽ ഈ സദസ് കാണുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബാണ് ഈ സദസ് കാണുമെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബാണ് വളരെ സഹീഹായ ഹദീസിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വവഫാതി ഖൈറുൽ ലക്കും ഞാൻ വഫാത്തായാൽ അതും നിങ്ങൾക്ക് ഖൈറാണ് കാരണം ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എന്റെ സമുദായത്തിന്റെ സർവ്വ കാര്യങ്ങളും അല്ലാഹു എനിക്ക് കാണിച്ചു തരുമെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങളുടെ അമലുകളെ അല്ലാഹു തആല എന്റെ മുമ്പിൽ വെളിവാക്കി തരുമെന്നാണ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു നന്മ ചെയ്താൽ ഞാൻ റൗളയിൽ ചെന്നിട്ട് അൽഹംദുലില്ലാഹ് എന്റെ സമുദായത്തിലെ ഈ സദസ് അല്ലാഹുവിന്റെ ഹബീബ് കാണുമ്പോൾ ഹബീബ് ഹൃദയം കൊണ്ട് പറയും അൽഹംദുലില്ലാഹ് ഞാൻ കരഞ്ഞത് വെറുതെ ആയിട്ടില്ല ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തത് ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത് വെറുതെ ആയിട്ടില്ല എന്നല്ലേ അല്ലാഹു പറയുക കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ അവസാന സമയത്ത് എപ്പോഴും ജന്നത്തുൽ ബഖയിൽ മൺമറഞ്ഞു പോയ സഹാബാക്കളെ കാണാൻ പോകാറുണ്ടായിരുന്നു മഹാന്മാരായ സഹാബാക്കളുടെ കബറിടങ്ങളിലേക്ക് പോകാറുണ്ടായിരുന്നു എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു ഇടയ്ക്കിടെ ആ മക്ബറയിൽ വെച്ച് ആ മസാറിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബായ നബിത്തങ്ങളെ കരയാറുണ്ടായിരുന്നു എന്താണ് കരയാനുള്ള കാരണം വദിത്തുൽ ഇഖ്വാനി എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതി തോന്നുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് കൊതിയാവുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് എന്തെന്നില്ലാത്ത ആഗ്രഹമുണ്ട് ഞാനെന്നവരെ കണ്ടിരുന്നുവെങ്കിൽ ഞാനെന്നവരെ കണ്ടിരുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ കരയാറുണ്ടായിരുന്നു അപ്പൊ മഹാന്മാരായ സഹാബാക്കൾ ചോദിക്കും യാ റസൂലല്ലാഹ് നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത് നബിയേ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ല നബിയേ
ഞങ്ങൾ ഉണ്ടല്ലോ അങ്ങയുടെ കൂടെ, ഞങ്ങൾ താങ്കളുടെ മുമ്പിൽ ഉണ്ടല്ലോ. താങ്കൾ ആരെയാണ് കാണാൻ കൊതിക്കുന്നത്? ആരെ കാണാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ അങ്ങയുടെ മുമ്പിലുണ്ട്, എന്തിനും തയ്യാറായി, ഏതിനും തയ്യാറായി, എന്റെ ആവശ്യങ്ങളും മൂട്ടിത്തരാൻ തയ്യാറായി. ഞങ്ങൾ അങ്ങയുടെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്? ആരെ കാണാനീ, ആരെ കാണാനാണ് ഈ കൊതിക്കുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഞാൻ കൊതിക്കുന്നത് ശേഷം, എന്റെ വഫാത്തിന്റെ ശേഷം എന്റെ സമുദായത്തിലെ പല ആളുകൾ കടന്നു വരാനുണ്ട്. എന്റെ വഫാത്തിന്റെ ശേഷം കടന്നു വരുന്ന ആളുകളെയാണ്. അഥവാ പതിനാല് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത്, 1400 വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള അള്ളാഹുവിന്റെ ഹബീബിനെ ഒരു നോക്ക് കാണാൻ പുതിയുള്ള എത്ര പേര് ഈ സദസ്സിലുണ്ട്? ഹബീബിനോടുള്ള ഇഷ്ട ഹൃദയത്തിൽ കയറി ഹബീബിന്റെ സ്വപ്നം കാണാനെന്ന് കൊതിക്കുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ട്? ഹബീബിന്റെ തിരുവൗലയിൽ പോയി സലാം ചൊല്ലണമെന്ന് കൊതിക്കുന്ന എത്ര ആളുകളുണ്ട്? ഹബീബിനെ കുറിച്ച് പറയപ്പെടുമ്പോ ഒന്ന് ഹൃദയം പൊട്ടിക്കരയുന്ന എത്ര പേര് നമ്മുടെ സദസ്സിലുണ്ട്? എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ടാവാം. മദീനയിലേക്ക് പോകുന്ന ആളുകളെ ഒന്ന് എന്റെ സലാം എന്റെ ഹബീബിനോട് പറയുമോ എന്ന് പറഞ്ഞ് സലാം പറയാൻ ഏൽപ്പിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഇവരെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, എന്റെ ശേഷം വരുന്നവരാണ്, എന്നെ അവർ കണ്ടിട്ടില്ല, ഞാൻ അവരെയും കണ്ടിട്ടില്ല, എന്നെ അവരും കണ്ടിട്ടില്ല, ഞാൻ അവരെയും കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് അവരെ കാണാൻ പൂതിയുണ്ട്, അവർക്ക് എങ്ങനെ കാണാനും പൂതിയുണ്ട്, എന്നെ കാണാതെ എന്ന് സ്നേഹിക്കുന്നവരാണവർ, നിങ്ങൾ എന്നെ കണ്ടവരാണ്, എന്റെ കൈവിരലുകൾക്കിടയിലൂടെ എന്റെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകി വന്നത് നിങ്ങൾ കണ്ടവരാണ്, എന്റെ കൈകളിൽ നിന്ന് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയത് നിങ്ങൾ കണ്ടതാണ്. രണ്ടുപേർക്ക് തികയാവുന്ന ഭക്ഷണം നൂറുകണക്കിന് ആളുകൾക്ക് തികഞ്ഞത് എന്റെ ഉമിനീര് കൊണ്ട് 300 ആളുകൾക്ക് തികഞ്ഞത് നിങ്ങൾ കണ്ടതാണ്. എന്നോട് മരങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞതാണ്. എന്റെ അത്ഭുതങ്ങൾ, എന്റെ മുഅ്ജിസാത്തുകൾ ചന്ദ്രനെ കഷ്ണമാക്കി പുലർത്തിയത് നിങ്ങളത് കണ്ടതാണ്. വിഷം കുടിച്ചപ്പോൾ, വിഷം കലർത്തിയ മാംസം കഴിച്ചപ്പോൾ, ആ മാംസം ഞാനൊരു വിഷം കലർത്തപ്പെട്ട മാംസമാണ് എന്ന് പറഞ്ഞ് എന്നോട് സംസാരിച്ചത് നിങ്ങൾ അറിഞ്ഞതാണ്. അങ്ങനെ അത്ഭുതങ്ങളും മുഅ്ജിസാത്തുകളും എല്ലാം നിങ്ങൾ കണ്ടിട്ട് എന്റെ കൂടെ എന്റെ സ്വഭാവം മനസ്സിലാക്കി എന്റെ കൂടെ ജീവിച്ചവരാണ് നിങ്ങൾ. എന്നാൽ എന്റെ കൂടെ ഒരു ദിവസം പോലും ജീവിക്കാതെ, എന്നെ കാണാതെ, എന്നെ അറിയാതെ ആരൊക്കെയോ പറഞ്ഞുകൊടുത്ത ഇൽമു കൊണ്ട് എന്നെ കാണാൻ കൊതിക്കുന്ന എന്റെ സമുദായമുണ്ടല്ലോ, അവര് സ്നേഹം വല്ലാത്ത സ്നേഹമാണ്, അവരുടെ ഹൃദയം വല്ലാത്ത ഹൃദയമാണ്, അവരെ കാണാൻ എനിക്ക് പ്രീതിയുണ്ട് എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത് വെറുതെ അല്ലല്ലോ മുഅ്മിനീങ്ങളെ, നബി തങ്ങൾ ആ റൗളയിൽ വെച്ചൊന്നും ഇങ്ങനെ സന്തോഷിക്കൂലേ? ആ റൗളയിൽ വെച്ച് ഈ സദസ് കണ്ടാൽ നബി തങ്ങൾ സന്തോഷിക്കൂലേ? എന്താ നമ്മുടെ സദസ്? പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മദ്ഹുൻ നബിയാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ സ്തുതിക്കുന്ന സദസ്സാണിത്. നബി തങ്ങളോടുള്ള ഇഷ്ക് ഇങ്ങനെ പ്രകടമാവുന്ന സദസ്സാണിത്. ഇത് കണ്ടാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും പറയുകയുണ്ടായി, നബി തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഇങ്ങനെ ഓതി 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 കരയുന്നത് മഹാന്മാരായ സഹാബാക്കൾ കാണാനിടയായി. എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? ഈ ആയത്തോടുമ്പോൾ നിങ്ങൾ കരയാൻ കാരണം എന്താണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. സല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഇങ്ങനെ നിസ്കരിക്കുകയാണ്.
ആനിസ്കാരത്തിൽ ഒരു ആയത്തോടി ഒരു ആയത്തോടി ഹത്താ അസ്ബഹ യർകഉ ബിഹാ വയസ്ജുദു ബിഹാ ആവരച്ചൊരു റകഅത്ത് ആവരച്ചൊരു ആയത്തോടി നബി തങ്ങൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ആയത്ത് ഓതിക്കൊണ്ട് തന്നെയാണ് നബി തങ്ങൾ സുബ്ഹ് വരെ റുകൂഇൽ കിടന്നത് ഒരു ആയത്ത് ഓതിയപ്പോ ആ ആയത്തിൽ ഇങ്ങനെ ആലോചിച്ച് ആയത്തിന്റെ അർത്ഥം ആലോചിച്ച് സുബ്ഹ് വരെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ റുകൂഇൽ കിടന്നു വയസ്ജുദു ബിഹാ സുബ്ഹ് നിസ്കാരം വരെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സുജൂദിൽ കിടന്നു ഏതാണ് ആയത്ത് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം സൂറത്തുൽ മാഇദയിൽ മഹാനായ ഈസാ നബിയുടെയോ അതോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയോ ഒരു പ്രാർത്ഥനയാണിത് അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതോ മഹാനായ ഈസാ നബി അലൈഹി സ്വലാമോ ഇവ രണ്ടുപേരിൽ ഒരാൾ അള്ളാഹുവിനോട് പറഞ്ഞ വാക്കാണിത് എന്താണ് ഈ പറഞ്ഞത് അല്ലാഹുവേ അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ നശിപ്പിച്ചാൽ കേൾക്കണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകളാണ് അവർ നിന്റെ അടിമകളാണ് അടിമയെ ശിക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട് അടിമ എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ല അടിമ എന്ന് പറഞ്ഞാൽ എന്താ അടിമ എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലു മുറിയെ പണിയെടുപ്പിക്കും പൈസ കൊടുക്കൂല ശമ്പളം കൊടുക്കൂല തിന്നാന് എന്തെങ്കിലും ഉച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും രണ്ടു നേരം തിന്നാൻ കൊടുക്കും അതല്ലാതെ ശമ്പളം ഇല്ല അവരടിച്ചാലൊന്നും ചോദിക്കാൻ ആരും വരും ചോദിക്കാൻ അവകാശമില്ല അതാണ് അടിമ എന്ന് പറഞ്ഞാൽ ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ അതാണ് ഓർമ്മയില്ലേ ബിലാൽ തങ്ങളൊക്കെ മുസ്ലിമായതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നഗ്നനാക്കി വിരിച്ചു കൊണ്ടുപോയത് ദാഹിച്ചിട്ട് വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തത് എന്താ ചോദിക്കാനും പറയാൻ ആരുമില്ല അടിമയാണെങ്കിൽ അത് യജമാനന്റെ ഇഷ്ടമാണ് യജമാനൻ എന്തും ചെയ്യാം കൊന്നാൽ വരെ ചോദിക്കാൻ ആളില്ല ആരും ചോദിക്കൂല എന്തെന്നെ കൊന്നത് ചോദിക്കൂല അതാണ് അടിമ സമ്പ്രദായം അല്ലാഹുവിനോട് പറയുകയാണ് അല്ലാഹുവേ നീ എന്റെ സമുദായത്തെ നശിപ്പിച്ചാൽ അവർ നിന്റെ അടിമയാണ് അവർ നിന്റെ അടിമകളായതുകൊണ്ട് നിന്റെ സ്വാതന്ത്ര്യമാണ് നിന്റെ ഇഷ്ടമാണ് റബ്ബേ ഇനി അവർക്ക് നീ മാപ്പ് നൽകുകയാണെങ്കിൽ അല്ലാഹുവേ നീ അവർക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ നീ ഗഫൂറാണ് നീ റഹീമാണ് റബ്ബേ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹ് വരെ റുക്കുഇൽ കിടന്ന് സുജൂദിൽ കിടന്ന് കരയുകയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖുൽതു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ എന്താണ് ഇന്നലെ രാത്രി മാസിൽ തതഖറഉ ഹാദിഹിൽ ആയ ഈ വരത്ത ഒരു ആയത്താണല്ലോ സുബ്ഹ് വരെ നിങ്ങൾ ഇന്നലെ ഓതിയത് സുബ്ഹ് വരെ അഞ്ചാറ് മണിക്കൂർ നേരം ഒരൊറ്റ ഒരു ആയത്താണല്ലോ ഇന്നലെ രാത്രി നിങ്ങൾ ഓതിയത് എന്താണ് കാരണം എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു അങ്ങനെ ഈ ആയത്തോടുന്നു റുകൂഇൽ പോകുന്നു ഈ ആയത്തോടുന്നു സുജൂദിൽ പോകുന്നു എന്താണ് കാരണം എന്ന് പറഞ്ഞു തരൂ നബിയേ എന്ന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കേൾക്കണം ചെവി തുറന്ന് കേൾക്കണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ ചെറുപ്പക്കാരെ എന്തിനാണ് നമ്മൾ നബി തങ്ങളെ സ്നേഹിക്കുന്നത് നബി തങ്ങളെ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം എന്താണ് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മുടെ ഭാര്യയെക്കാളും ഭർത്താവിനെക്കാളും മക്കളെക്കാളും നിങ്ങളുടെ എല്ലാ കാമുകി കാമുകന്മാരെക്കാളും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ സ്നേഹിക്കാൻ പറഞ്ഞത് നബി തങ്ങളെ പറയുകയാണ് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് ചെയ്തത് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു എന്താണ് ചോദിച്ചത് അഷ്ഫാഅത്ത് ലി ഉമ്മത്തി എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ് എന്റെ സമുദായത്തെ ശിക്ഷിക്കരുത് എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എന്റെ അടിമയെ എന്റെ ഉമ്മത്തിനെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല
എനിക്കത് കഴിയില്ല, എന്റെ സമുദായത്തെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അല്ലാഹുവേ എന്റെ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണേ, എന്റെ സമുദായത്തിൽ ഒരാളെയും ശിക്ഷിക്കല്ലേ എന്ന് ഞാൻ ഇശാ നിസ്കാരം മുതൽ സുബഹ് നിസ്കാരം വരെ അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഅതാനീഹാ. അങ്ങനെ ഞാൻ ചോദിച്ചത് അല്ലാഹു തആല എനിക്ക് തന്നു എന്നാ പറഞ്ഞത്. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചത് ഫഅഅതാനീഹാ, അല്ലാഹു എനിക്ക് തന്നു. വഹിയ നാഇലത്തുൻ ഇൻഷാഅല്ലാഹ്, ഈ ശഫാഅത്ത് അല്ലാഹുവിന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും നൽകുമെന്നാ പറഞ്ഞത്. അല്ലാഹുവിനോട് പങ്കു ചേർക്കാതെ ബഹുദൈവ ആരാധനകളിൽ ഉൾപ്പെടാത്ത ഏകദൈവ വിശ്വാസികളായ അല്ലാഹു ആരാധന കരഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിച്ച എന്ന് പറഞ്ഞ് എല്ലാ ആളുകളെയും അല്ലാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, എന്റെ സഫാഅത്തിന് അവർ അർഹരാകും എന്ന് അല്ലാഹു എനിക്ക് സമ്മതം തന്നപ്പോഴാണ് ഞാൻ എന്റെ പ്രാർത്ഥന നിർത്തിയത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ നബിത്വങ്ങൾക്ക് മുതലായില്ലേ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്? റബീഉലവ്വലാകുമ്പോൾ പുതിയ വസ്ത്രം ധരിച്ചത്, എന്നിട്ട് ഇതുപോലെ പെരുപാടി സംഘടിപ്പിച്ചത്, എന്നിട്ട് നബിത്വങ്ങളുടെ സന്ദേശം ലോകത്തിന് എത്തിച്ചു കൊടുത്തത്, നബിത്വങ്ങളുടെ സന്ദേശം ലോകത്തിന് കൈമാറിയത്, എല്ലാ മതസ്ഥരായ ആളുകൾക്കും അള്ളാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തി കൊടുത്തിയത്, നബിത്വങ്ങളുടെ പേരിൽ നമ്മൾ എല്ലാവരും സമ്മേളിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മഹാന്മാരായ സഹാബാക്കൾ ഇരിക്കുന്ന ഒരു മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. ഒരു മജ്ലിസിൽ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു വരുമ്പോൾ സഹാബാക്കൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. നബിത്തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ ഇവിടെ ഇരിക്കാനുള്ള കാരണം എന്താണ്? മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞു, നദുക്കുറുല്ലാ, ഞങ്ങൾ അല്ലാഹുവിനെ ഓർത്തിരിക്കുകയാണ്, അല്ലാഹുവിനെ ഓർത്തിരിക്കുകയാണ്, അല്ലാഹുവിനെ ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുകയാണ്. അതേപോലെ ഞങ്ങൾക്ക് വലിയൊരു നിഅമത്തായി അല്ലാഹു താങ്കളെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചല്ലോ, ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി അല്ലാഹു ഞങ്ങൾക്ക് തന്നൊരു താങ്കളെയാണല്ലോ, അതിന് ഞങ്ങൾ അല്ലാഹുവിന് ശുക്ര ചെയ്യുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, വല്ലാഹി അല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇത് കാരണത്താലാണോ നിങ്ങൾ ഇവിടെ ഇരുന്നത്? എന്നെ കുറിച്ച് മദഹ് പറയാൻ എനിക്ക് എന്നെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ അല്ലാഹുവിന് ശുക്ര ചെയ്യാനാണോ, അല്ലാഹുവിന് ദിക്ര ചൊല്ലാനാണോ നിങ്ങളിവിടെ ഒരുങ്ങിയത്, നിങ്ങളിവിടെ ഇരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാന്മാരായ സഹാബാക്കൾ പറഞ്ഞു, ബലായാ റസൂലല്ലാ, അതെ നബിയെ, ഞങ്ങൾ നിങ്ങളെ അനുസ്മരിക്കാനായിരുന്നത്, അല്ലാഹുവിനെ സ്മരിക്കാനാ ഞങ്ങൾ ഇവിടെ ഇരുന്നത്. അപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ സത്യം ചെയ്ത് ചോദിക്കാനുള്ള കാരണം വെറുതെയല്ല, ഈ നിങ്ങളുടെ ഈ സദസ്സ് അല്ലാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട സദസ്സാണ്, അല്ലാഹു നിങ്ങളെ കുറിച്ച് അവിടെയുള്ള മലക്കുമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഈ സദസ്സ് കാരണം അല്ലാഹു അഭിമാനിക്കുന്നുണ്ട്, മലക്കുകൾക്കിടയിൽ അല്ലാഹു അഭിമാനത്തോടെ പറയുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ നബിത്തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ സദസ് കാണുമ്പോ അല്ലാഹു തആല മഹാന്മാരായ മലക്കുകൾക്കിടയിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ ആത്മാക്കൾക്കിടയിൽ ഈ സദസ്സിനെ കാണിച്ചുകൊണ്ട് അഭിമാനം പറയുമെന്നാണ്. നോക്കൂ, എന്റെ സമുദായത്തെ കണ്ടില്ലേ അവർ ഒരുമിച്ചുകൂടി, എന്തിനാ? അല്ലാഹുവിനെ സ്മരിക്കാനാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ സ്മരിക്കാനാണ്. ഹബീബിനെ സ്മരിക്കുന്നത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് സമാനമാണ്. ഒരു അത് ദിക്റാണ്, സ്വലാത്ത് ദിക്റാണ്. കാരണം നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വലാത്ത് ചൊല്ലുന്നത് അല്ലാഹുവിനെ സ്മരിക്കുന്നതിന്റെ ഭാഗമാണ്. സ്വലാത്ത് എന്നുള്ളത് സ്വലാത്ത് മജ്ലിസ് മാത്രമാക്കേണ്ട, സ്വലാത്ത് മജ്ലിസും ദിക്റിന്റെ മജ്ലിസ് തന്നെയാണ്. ദിക്റിന്റെ മജ്ലിസുകളിൽ സ്വലാത്ത് ചൊല്ലാറുള്ളത് പോലെ സ്വലാത്തിന്റെ മജ്ലിസിൽ ദിക്റുകളൊന്നും ചൊല്ലിയില്ലെങ്കിലും അതും ദിക്റിന്റെ സദസ് തന്നെയാണ്. കാരണം സ്വലാത്ത് എന്നുള്ളത് അല്ലാഹുവിന്റെ ദിക്റ് കൂടിയാണ്. അല്ലാഹുവിനെ ഹബീബ് അല്ലാഹുവിന്റെ ഹബീബിനെ ഓർക്കുന്നത് അല്ലാഹുവിനെ ഓർക്കുന്നതിന് സമാനമാണല്ലോ മുഅ്മിനീങ്ങളെ. അല്ലാഹു തആല ഈ സദസ്സ് കാണിച്ച് അഭിമാനിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി
നിങ്ങളെ പറ വഫാതി ഖൈറുൽ ലക്കും എൻ്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാണ് എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ് നിങ്ങൾ എന്ത് ചെയ്താലും അല്ലാഹു തആല നിങ്ങളുടെ നന്മകളെ എൻ്റെ ഖബറിടത്തിലേക്ക് എൻ്റെ റൗദയിലേക്ക് കൊണ്ടുവരും ഞാൻ അങ്ങനെ നിങ്ങളുടെ നന്മകളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നല്ലത് കണ്ടാൽ ഹമിദുല്ലാഹ് അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയും അൽഹംദുലില്ലാ എന്ന് ഞാൻ പറയും ഈ സദസ് കാണുമ്പോൾ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് അൽഹംദുലില്ലാ എന്നല്ലേ പറയുക ഇത് കാണുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കൂലേ മുഅ്മിനീങ്ങളെ അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി ചരാത്തിനൊന്ന് സ്ട്രോങ് പോരാ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിൽ നീണ്ടു നിൽക്കുന്ന ഒരു സുജൂദ് ചെയ്യുകയുണ്ടായി എന്തോ ഒരു സന്തോഷം ലഭിച്ചപ്പോൾ ആ സന്തോഷത്തിനുള്ള നിഅമത്ത് ആ സന്തോഷത്തിനുള്ള ശുക്റായി ആ നിഅമത്തിനുള്ള നന്ദിയായി ഒരുപാട് നേരം സന്തോഷത്തോടെ സുജൂദിൽ കിടക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മഹാന്മാരായ സഹാബാക്കൾ കണ്ടപ്പോഴാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ എന്താണ് നിങ്ങൾ ഇത്ര നേരം സുജൂദിൽ കിടക്കാനുള്ള കാരണം എന്തോ ഒരു സന്തോഷം ലഭിച്ചതുപോലെയുണ്ടല്ലോ അവ നബിച്ചങ്ങനെ പറയുകയാണ് അതെ അല്ലാഹു തആല എന്റെ സമുദായത്തിൽ നിന്ന് 70,000 ആളുകളെ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്നുള്ള ഉറപ്പ് തന്നു 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗം കിട്ടൂ ഹിസാബില്ലാതെ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞാൽ എന്താ ഹിസാബില്ലാതെ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ നാളെ ഖബറിൽ നിന്ന് പുനർജനിച്ചാൽ അവർ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അവർക്ക് മഹ്ശറയിലുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനില്ല അഭിമുഖീകരിക്കാനില്ല നീ എത്ര വർഷം ജീവിച്ചു നീ നിന്റെ സമയം എങ്ങനെ ചെലവഴിച്ചു നിന്റെ ആയുസ് എങ്ങനെ ചെലവഴിച്ചു എവിടെ നിന്ന് സമ്പാദിച്ചു എവിടെ ചെലവഴിച്ചു എന്നൊന്നോ അല്ലാഹു നാളെ ചോദിക്കൂല മുഅ്മിനീങ്ങളെ ഖബറിൽ നിന്നെണീച്ചാൽ അവർ നേരെ പോകുന്നത് നേരെ സ്വർഗത്തിലേക്കാണ് ഹിസാബില്ലാത്ത സ്വർഗമാണത് 70,000 ആളുകൾക്ക് അല്ലാഹു തആല നാളെ ഹിസാബില്ലാത്ത സ്വർഗം നൽകുമെന്ന് ഉറപ്പ് നൽകിയത് കൊണ്ടാണ് ഞാൻ ഒരുപാട് നേരം സുജൂദിൽ കിടന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി 70,000 നമ്മൾ പെടുവോ 70,000 പെടുവോ പെടൂലേ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ മതി 70,000 നമ്മളൊക്കെ പെടുവോ 100,000 ചില്ലാനം ആളുകളുണ്ട് അവസാന നബി തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ പ്രഭാഷണം നടത്തുമ്പോൾ 100,000 ചില്ലാനം സഹാബാക്കൾ ആ 100,000 ചില്ലാനം സഹാബാക്കൾക്കിടയിൽ 70,000 കഴിഞ്ഞിട്ട് താബിഈങ്ങൾ താബിഈത്താബിഈങ്ങൾ 1,400 വർഷങ്ങൾക്ക് ഇപ്പുറത്തുള്ള നമ്മളൊക്കെ പെടുക പെടുന്നു തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ഉണ്ടോ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ അപ്പൊ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അല്ലാഹു തആല 70,000 ആളുകളെ ഹിസാബില്ലാതെ ഒരു സെക്കൻഡ് പോലും മഹ്ശറയിൽ ചോദ്യമില്ലാതെ വെയിലേൽക്കാതെ അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയപ്പോ അതിന്റെ സന്തോഷത്തിന്റെ പേരിലാണ് ഞാൻ സുജൂദിൽ കിടന്നത് അപ്പൊ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇസ്തസിദ് യാ റസൂലല്ലാഹ് ഫഇന്ന ഉമ്മതക കസീർ അല്ലാഹുവേ അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങളുടെ ഉമ്മത്ത് ഒരുപാട് പേരുണ്ട് റബ്ബേ ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട് ഈ 70,000 എങ്ങനെയാണ് എല്ലാ ആളുകളും ഉൾപ്പെടുക 70,000 എങ്ങനെയാണ് നബിയെ എല്ലാ ആളുകളും ഉൾപ്പെടുക അതുകൊണ്ട് അല്ലാഹുവിനോട് കൂടുതൽ ചോദിച്ചുകൂടെ അല്ലാഹുവിനോട് ഇതിനേക്കാളും കൂടുതൽ ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹുവിനോട് ചോദിച്ചുകൂടെ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് 70,000 പറഞ്ഞപ്പോ കൈ വെട്ടി പോയതല്ല നിബിധങ്ങൾ എന്തായാലും ഹിസാബില്ല സ്വർഗത്തിലാണ് എന്റെ സഹാബാക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് നിബിധങ്ങൾ മിണ്ടാതെ പോയതല്ല ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചു അല്ലാഹുവേ എന്റെ സമുദായം ഒരുപാട് പേരുണ്ട് 70,000 ഒതുങ്ങില്ലല്ലോ എന്നാൽ മറ്റു പ്രവാചകന്മാരിൽ വിരലിലെണ്ണാവുന്ന ആളുകളുണ്ട്
പ്രവാചകന്മാരുടെ സമുദായത്തിൽ വിരലിലെണ്ണാവുന്ന ആളുകളെ നാളെ മഹ്ഷറിൽ ഉണ്ടാവുള്ളൂ. അവരുടെ ഉമ്മത്തായിട്ട് നാളെ എല്ലാവരും, നാളെ ഒരുപാട് ആളുകളില്ല, ഒന്ന് രണ്ട് മൂന്ന് പേരുള്ളവരുണ്ട്. ചില പ്രവാചകന്മാരുടെ കൂടെ ഒരാള്, ചില പ്രവാചകന്മാരുടെ കൂടെ രണ്ടാള്, ചില പ്രവാചകന്മാരുടെ കൂടെ മൂന്നാളുകൾ, ചില ആളുകളുടെ കൂടെ വിരലിലുണ്ടാവുന്ന ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയാണ് നാളെ ഉണ്ടാവുക. കോടാനക്കൂടി ആളുകൾ, ഈ കോടാനക്കൂടി ആളുകളിൽ 70,000 ആളുകളെ നാളെ ഹിസാബില്ലാതെ അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ ബാക്കിയാവൂലേ. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ പോരെ റബ്ബേ പോരെ, ഇനിയും ഒരുപാട് ആളുകളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല വീണ്ടും എനിക്കൊരു അവസരം തന്നു. 70,000 ഓരോ ആളുകളുടെ കൂടെയും 70,000 ഓരോ ആളുകളുടെ കൂടെയും 70,000 70,000 ഓരോ ആളുകളുടെ കൂടെയും 70,000 ആളുകളെ ഇസാവില്ലാതെ സ്വർഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് അള്ളാഹു തആല എനിക്ക് ഉറപ്പ് നൽകി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് കൂട്ടിയൊക്കെ നമുക്ക് അല്ലെ എന്നെ വായിക്കാൻ അയക്കറിയില്ല, ഇങ്ങനെ വായിക്കേണ്ടി വരെ കൂട്ടിയൊക്കെ 70,000 നോക്ക ഇൻഷാല്ലാ ഉൾപ്പെടുത്തട്ടെ. ഓഹ് എത്ര ഉണ്ട് ഇത്, ഇതിന്റെ എങ്ങനെ വായിക്കേണ്ടത് എനിക്കറിയില്ല. സാധനം കുറെ ഉണ്ട്, 4.9 E9 എന്നൊക്കെ കാണുന്നു. അപ്പൊ എത്ര അതുങ്ങൾ കുണിച്ചു നോക്കണം, എത്ര വരിക? 400,000. അപ്പൊ 70,000 × 70,000 വീട്ടിൽ എത്തിയിട്ട് മൊബൈൽ ഫോൺ എടുത്തിട്ട് കാൽക്കുലേറ്റർ എടുത്തിട്ട് ഒന്ന് ഗുണിച്ചു നോക്ക, 70,000 × 70,000 എത്രയാവും നിങ്ങളൊന്ന് കൂട്ടി നോക്കിയാൽ മതി. എത്ര? 10, 100, 1000, 10,000, 100,000, 100,000, 10,000,000, 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 10
അത്ര ആളുകൾ അല്ലാഹു ഹിസാബില്ലാതെ വിചാരണയില്ലാതെ അല്ലാഹു നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവരെല്ലാവരും പ്രവേശിക്കുന്നെന്ന് ആരും വിചാരിക്കണ്ട. ഇപ്പൊ തന്നെ ഏകദേശം എത്ര കോടി ആളുകൾ, ഇപ്പോ ജനസംഖ്യ എത്രയാണ്, ആരും നല്ല ജനറൽ നോളജ് ഉള്ള ആളിവിടെ, ഇപ്പൊ ഇത്ര ജനറൽ നോളജ് ഉള്ള നല്ല ജനറൽ നോളജ് ഉള്ളവരുണ്ട്, ജി കെ ഉള്ള ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഇപ്പോഴത്തെ കറന്റ് പോപ്പുലേഷൻ എത്രയാ, ജനസംഖ്യ എത്ര, 121 കോടിയാ? അത് ഇന്ത്യയുടെ അല്ലേ? ഇന്ത്യയിൽ മാത്രം 130 കോടിയില്ലേ? ആ പിന്നെ ലോകത്തുള്ള ഓരോ രാജ്യത്ത്, ഇന്ത്യ 2-ാം സ്ഥാനത്താണ്, എത്ര, 7-ാം സ്ഥാനത്തല്ലേ? 2-ാം സ്ഥാനത്തല്ലേ ഇന്ത്യ? ചൈന അല്ലേ 1-ാം സ്ഥാനത്ത് ജനസംഖ്യയില്? അപ്പൊ അങ്ങനെ എത്രയോ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഈ 400 കോടി ഒന്നുമില്ല, ഒരു ടൈമിൽ തന്നെ 400 കോടി ആളുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ പെടുമെന്ന് പറഞ്ഞിട്ട് ആരും സന്തോഷിക്കണ്ട. അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമുക്ക് അള്ളഹാനോട് ദുആ ചെയ്യാം, അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹുവേ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗീയ ലോകം ആസ്വദിക്കുന്ന മുത്തഖീങ്ങളെ, ഈ പരിശുദ്ധ ഹബീബ് പറഞ്ഞ വിഭാഗങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. അമല് ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ, അമലുകൾ ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ. പക്ഷെ നിന്നോടുള്ള ഇഷ്ക് കൊണ്ട്, നിന്നോടുള്ള മഹബത്ത് കൊണ്ട് റബീഉൽ അവ്വലിലെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്, നിന്നെ ഓർത്ത് കരയുന്നത്, നബിയെ താങ്കളെ ഓർത്ത് ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും സംഘടിപ്പിക്കുന്നതും സ്വലാത്ത് ചൊല്ലുന്നതും മൗലീദ് ചൊല്ലുന്നതും ഹബീബിന്റെ ജന്മദിനമാണെന്ന് പറയുമ്പോ പള്ളിയിലേക്ക് പോലും പോവാത്ത ആളുകൾ രാത്രി ഉറങ്ങാതെ നാടും വീടും നമ്മുടെ നഗരവും അലങ്കരിക്കുന്നത് എന്താ കാരണം? ഹബീബിന്റെ ജന്മദിനമാണ്. സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്നലെ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ലാസ്റ്റ് നിസ്കരിച്ചപ്പോഴാ പെരുന്നാളാണ്, അല്ലെങ്കിൽ അവസാനമായി നിസ്കരിച്ചത് ജുമാഅയാണ്. പക്ഷേ അത്തരം ആളുകൾ വരെ എന്റെ ഹബീബിന്റെ ജന്മദിനമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു തോരണങ്ങൾ അണിയിക്കുമ്പോൾ, ഒരു കുന്തം നാട്ടിയിട്ടുണ്ടെങ്കിൽ, വിളക്കുകൾ കത്തിക്കുമ്പോൾ ഒരു വിളക്കിന്റെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കാരണം? നിന്റെ ഹബീബിനോടുള്ള ഇഷ്ടാണ് റബ്ബേ, ഹബീബിനോടുള്ള മഹബത്താണ് റബ്ബേ. നീ നാളെ ഞങ്ങളെ എല്ലാവരെയും ഈ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണേ. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, സിദ് ഇസ്തസിദ് ഇസ്തസിദ് യാ റസൂലല്ലാഹ്, പോര നബിയേ പോര, ഇതിനേക്കാളും കൂടുതൽ ആളുകൾ നിങ്ങളുടെ സമുദായത്തിലുണ്ടല്ലോ, നിങ്ങളുടെ ഉമ്മത്ത് ഇതിനേക്കാളും വലുതാണല്ലോ, ഇത്ര ആളുകൾ പോര നബിയേ.
الله عند حبيبا يا رسول الله صلى الله عليه وسلم آتغلوڑ برأي غيان پورا نبي پورا إنهم نيال الله نوڑ چودي کنم استزيد ربك إن أمتك كثير الله نوڑ چودي کنم نيال أمت دار آلم بيرند رب أبنان الله عند حبيبا برنجة نان نرثي إلا ورن نانور قوڑي اند برنجة پول نان نرثي إلا بيننهم نيال الله نوڑ چودي چو الله عند سمدائة تلرفا അങ്ങനെ ഒരു കോരൽ അല്ലാഹു കോരിയിട്ട് സ്വർഗ്ഗത്തിലേക്ക് ഹിസാബില്ലാതെ അല്ലാഹു തആല ഒരുപാട് ആളുകളെ അല്ലാഹുവിന്റെ ആ ദാത്ത് കൊണ്ട് അല്ലാഹുവിന്റെ കൈകൾ കൊണ്ടുള്ള ആ ഒരു കോരൽ എത്ര ആളുകൾ ഉൾപ്പെടുന്നുവോ അത്രയും ആളുകളെ അല്ലാഹു തആല നാളെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മദീ നബിയേ മദീ അല്ലാഹുവിന്റെ ഒരു കോരലിൽ ദുനിയാവിലുള്ള ഭൂമിയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്താൻ അല്ലാഹുവിന് കഴിയുമല്ലോ അല്ലാഹുവിന്റെ ഒരു കോരൽ നമ്മുടെ കൈകളിലല്ലോ ഇത് നമ്മുടെ കൈകളിലൂടെ കോരുന്നത് പോലെയല്ല അല്ലാഹുവിന്റെ ഒരു കോരൽ ലോകത്തുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്താൻ അല്ലാഹുവിന് കഴിയുമല്ലോ അതുകൊണ്ട് മദീ നബിയേ എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് ഒരു അറബി എണീറ്റ് നിന്നത് മറ്റൊരു റിവായത്തിൽ ഒരു അറബി എണീറ്റ് നിന്നത് യാ റസൂലല്ലാഹ് പോര നബിയേ പോര ഇനിയും അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പേടിപ്പിച്ചു അള്ളാന്റെ ഒരു കോരലിൽ എല്ലാവരും ഉൾപ്പെടുമെങ്കിലും പിന്നെ എന്തിനാ പേടിക്കേണ്ടത് ഉമർ തങ്ങൾ പറഞ്ഞു മതി ചോദിച്ചു ചോദിച്ചു വശറാ കണ്ണ എന്ന് പറഞ്ഞു അപ്പൊ അറബി ഉമർ തങ്ങളോട് ദേഷ്യപ്പെടുകയാ ചെയ്തത് നിങ്ങൾക്ക് എന്താ നഷ്ടം അള്ളാഹുവല്ലേ അല്ലാഹുവല്ലേ ഹിസാബില്ലാതെ ആളുകളെ വിചാരണ നടത്തുന്നത് അല്ലാഹു നമ്മൾക്ക് നൽകുന്ന നിഅമത്തുകളെ അല്ലാഹു നമ്മൾക്ക് നൽകുന്ന ഓഫറുകളെ നിങ്ങളെ പോലെയുള്ള ആളുകളാണ് തടയുന്നത് എന്തിനാണ് മതി എന്ന് പറയുന്നത് ഇനിയും അല്ലാഹുവിനോട് ചോദിച്ചുകൂടെ എന്ന് അറബി മഹാനായ ഉമർ തങ്ങളോട് ചോദിക്കുന്നത് മറ്റൊരു റിവായത്തിലുണ്ട് പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം 70,000 ആളുകളെ പിന്നെ 400 കോടി ആളുകളെ പിന്നെ അല്ലാഹുവിന്റെ ഒരു കോരൽ ഇങ്ങനെയൊക്കെ അല്ലാഹു തആല ഉമ്മത്തിന് ഒരുപാട് ആളുകളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗം നൽകാമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തനാവാതെ വീണ്ടും വീണ്ടും അല്ലാഹുവിനോട് ചോദിച്ചത് ഉമ്മത്തിനെ ഓർത്തിട്ടാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് 100,000 ആളുകളാണ് ഹജ്ജത്തുൽ വദായിൽ ഉണ്ടായത് എന്നാൽ എന്തിനായി 400 കോടി ചോദിച്ചു വാങ്ങിയത് ശേഷമുള്ള ആളുകൾ എന്നിട്ടും തികയാതെ അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും ചോദിച്ചത് അല്ലാഹുവിന്റെ ഒരു കോരൽ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ ഉമ്മത്തിനെ പരിശുദ്ധ ഹബീബിന്റെ സമുദായത്തിലെ എല്ലാ ആളുകളെയും അല്ലാഹുവിന് ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയൂലേ മുഅ്മിനീങ്ങളെ കഴിയില്ലേ കഴിയില്ലേ നമ്മൾക്കൊക്കെ അല്ലാഹു ആ കോരൽ നമ്മളെ ഉൾപ്പെടുത്തിക്കൂടെ അതുകൊണ്ട് പരിശുദ്ധ ഹബീബിനോടുള്ള ഇഷ്ട കാരണത്താൽ അല്ലാഹു ഇതെല്ലാം വളരെ എളുപ്പമാക്കി തരും മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ട ഹൃദയത്തിലേക്ക് കയറിയാൽ ഒരു സെക്കൻഡ് പോലും വിചാരണയില്ലാതെ ചോദ്യമില്ലാതെ അല്ലാഹു തആല നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും നിങ്ങൾ വിചാരിക്കരുത് ഒരുപാട് അമൽ ചെയ്താലേ നാളെ സ്വർഗം കിട്ടുള്ളൂ എന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട ഒരുപാട് അമൽ ചെയ്താൽ മാത്രമേ നാളെ രക്ഷപ്പെടുള്ളൂ എന്ന് ആരും വിചാരിക്കണ്ട ചമ്മാടിയായി ലോകം കണ്ട ഏറ്റവും വലിയ ചമ്മാടിയായാൽ അയാൾക്ക് അല്ലാഹു നരകം നൽകുമെന്നും ആരും വിചാരിക്കണ്ട ഹൃദയത്തിലേക്ക് ഇഷ്ഖിന്റെ വരംശം കയറിയാൽ എത്ര വലിയ ചമ്മാടിയായാലും അല്ലാഹു അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നതിന് വളരെ സഹീഹായ സംഭവം വളരെ സഹീഹായ സംഭവം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് നബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു
ഒരു മനുഷ്യൻ വലിയ ചെമ്മാടിയാണ് ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്ത ഒരു ചെമ്മാടി ശതികനെ ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്യാത്ത ഒരു ചെമ്മാടിയായ ഒരു മനുഷ്യൻ ഒരിക്കൽ മരിക്കാനായപ്പോൾ വയസ്സായപ്പോൾ മക്കളെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ചുകൂട്ടുകയുണ്ടായി മക്കളെ വിളിച്ചുകൂട്ടി കുടുംബക്കാരെ ഭാര്യ എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്നിട്ട് മക്കളോട് ഒരു വസിയത്ത് ചെയ്തു മക്കളോട് പറയുകയാണ് മക്കളെ ഞാൻ ഇന്നേ വരെ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല ഇന്നേ വരെ ശ്രദ്ധിക്കണം ഇന്നേ വരെ ഒരു നന്മ പോലും ഞാൻ ചെയ്തിട്ടില്ല സുജൂദിൽ ഞാൻ കിടന്നിട്ടില്ല ഒരു ദിക്ര പോലും ഞാൻ ചൊല്ലിയിട്ടില്ല ഞാനൊരു നിസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ തമ്മാടിയായിരിക്കാം ഞാൻ പക്ഷേ എന്നെ നാളെ അള്ളാഹുവിന്റെ കയ്യിൽ കിട്ടിയാൽ അള്ളാഹു എന്നെ നാളെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ള സഹോദരിമാരെ ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ ശ്രദ്ധിക്കണം ഈ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവിന്റെ കയ്യിലേക്ക് എന്നെ കിട്ടിയാൽ അള്ളാഹു എന്നെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം കാരണം ഞാനൊരു നന്മ ഇന്നേ വരെ ഞാനൊരു നന്മ പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ എന്റെ ശരീരത്തെ കത്തിച്ചു കളയണം നിങ്ങൾ എന്റെ ശരീരത്തെ കത്തിച്ചു കളയണം കരിച്ച് 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 അവസാനം വെണ്ണീരായി മാറിയാൽ ആ വെണ്ണീരിനെ നിങ്ങളൊരു കവറിലാക്കണം രണ്ട് കവറിലാക്കണം വളരെ സഹിയായ സംഭവം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണിത് വളരെ സഹിയായ സംഭവം അള്ളാഹുവിന്റെ ഹബീബിന്റെ വഹയിന്റെ നാവിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് നുണ പറയാത്ത ആ നാവിലൂടെ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണിത് എന്നെ നിങ്ങൾ കരിച്ച് വെണ്ണീരാക്കി രണ്ട് കവറുകളിലായി വെണ്ണീർ നിങ്ങൾ സ്വരൂപിക്കണം കരിച്ചു കളഞ്ഞ് രണ്ട് കവറിലായി വെണ്ണീരുകൾ നിങ്ങൾ സ്വരൂപിക്കണം എന്നിട്ട് ഒരു കവറുമായി നിങ്ങൾ കടൽക്കരയിലേക്ക് ചെല്ലണം കടൽക്കരയിലേക്ക് എന്നിട്ട് കടൽക്കരയിലൂടെ നടന്ന് 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 ആ കവറിൽ നിന്ന് വെണ്ണീരെടുത്ത് കടലിലേക്ക് നിങ്ങൾ ഇങ്ങനെ വിതരണം രണ്ടാമത്തെ കവറ് കരയിലൂടെ വ്യത്യസ്തമായ സ്ഥലത്ത് ഇങ്ങനെ നടന്ന് 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 ആ കവറിലുള്ളത് മുഴുവനും വ്യത്യസ്തമായ സ്ഥലത്ത് നിങ്ങൾ വാരി വിതരണം കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൈകളിലേക്ക് എന്നെ കിട്ടിയാൽ അള്ളാഹു എന്നെ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം അത്രയും വലിയ ചെമ്മാടിയായി തോന്നിവാസിയായി ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് മക്കളോട് വസിയത്ത് ചെയ്ത് അയാൾ മരണപ്പെട്ടു പോവുകയാണ് അയാൾ വഫാത്തായി പോയി മക്കൾ എന്ത് ചെയ്തു പിതാവിന്റെ വസിയത്താണ് പിതാവിന്റെ അവസാനമായുള്ള അന്ത്യാഭിലാഷമാണ് പിതാവ് നൽകുന്ന അവസാനത്തെ വസീയത്താണ് അവസാനത്തെ വസീയത്താണിത് അതുകൊണ്ട് പിതാവ് പറഞ്ഞതുപോലെ മക്കളെല്ലാവരും ഒരുമിച്ചുകൂടി പിതാവിനെ കരിച്ചു കളയുകയാണ് ചെയ്തത് കരിച്ച് വെണ്ണീരാക്കി ആ വെണ്ണീരെല്ലാം സ്വരൂപിച്ച് വ്യത്യസ്തമായ കടലിന്റെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കരയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി കരയിലേക്ക് വലിച്ചെറിയുകയുണ്ടായി അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് ഈ സംഭവം വിശദീകരിക്കുന്നു പിന്നെ അള്ളാഹു തആല ഇയാളുടെ മരണശേഷം ഈ കടലിനോട് സമുദ്രത്തോട് പറഞ്ഞു ഇയാളുടെ വെണ്ണീര് മുഴുവനും ഒരുമിച്ച് കൂട്ടാൻ കരയോടും അള്ളാഹു പറഞ്ഞു ഇയാളുടെ വെണ്ണീര് മുഴുവനും ഒരുമിച്ച് കൂട്ടാൻ എന്നിട്ട് അള്ളാഹു തആല അയാൾക്ക് ആത്മാവ് നൽകുകയുണ്ടായി അയാളുടെ ശരീരത്തെ അള്ളാഹു തആല പുനർജനിപ്പിക്കുകയുണ്ടായി എന്നിട്ട് അള്ളാഹു തആല റൂഹത്ത് കൊടുക്കുകയും അയാളോട് ചോദിക്കുകയും ചെയ്തു നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു വിചിത്രമായ വസീത് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തെ കരിച്ച് കളയാൻ പറയാനുള്ള കാരണം എന്താണ് അപ്പോഴാണ് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുന്നത് അള്ളാഹുവേ നിനക്കറിയാമല്ലോ അള്ളാഹുവേ നിനക്കറിയാമല്ലോ ഞാൻ വലിയൊരു ചെമ്മാടിയായി പോയി ഞാൻ ജീവിതത്തിൽ ഒരു നന്മ പോലും ചെയ്തില്ല നിന്റെ കയ്യിലേക്ക് എന്നെ കിട്ടിയാൽ നീ വെറുതെ വിടൂല എന്ന് എനിക്കറിയാം അള്ളാഹുവേ നിന്നോടുള്ള ഭയം കൊണ്ടാണ് നിന്നെ പേടിച്ചത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യാൻ എന്റെ മക്കളോട് വസിയത്ത് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാഹു തആല ആ മനുഷ്യനോട് പറയുന്നത് നീ ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കിയില്ലേ ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് നീ മനസ്സിലാക്കിയില്ലേ തെറ്റ് ചെയ്താൽ ഈ റബ്ബ് ശിക്ഷിക്കുമെന്നും നീ മനസ്സിലാക്കിയില്ലേ ഇങ്ങനെ ഒരു രക്ഷിതാവുണ്ട് ഇങ്ങനെ ഒരു റബ്ബുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞു ഇങ്ങനെ ഒരു അല്ലാഹുവിനെ നീ തിരിച്ചറിഞ്ഞു തെറ്റ് ചെയ്താൽ നീ രക്ഷിതാവ് ശിക്ഷിക്കുമെന്നും നീ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഒരു വസിയത്ത് നൽകാൻ കാരണം അപ്പൊ ഇങ്ങനെ ഒരു റബ്ബിനെ നീ തിരിച്ചറിഞ്ഞത് കാരണത്താൽ ഞാൻ നിന്റെ സർവദോഷങ്ങളും പോത്തു തരുകയാണെന്ന് പറഞ്ഞ് അല്ലാഹു അയാൾക്ക് സ്വർഗം നൽകി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അല്ലാഹു അയാൾക്ക് സ്വർഗം നൽകി എന്ന് പരിശുദ്ധ റസൂൽ
അല്ലാഹു രക്ഷപ്പെടുത്തും. അല്ലാഹുക്ക് എന്താ ഇപ്പോ ഒരാളെ സ്വർഗത്തിൽ കടത്തി അല്ലാഹുക്ക് വല്ല നഷ്ടമുണ്ടോ? ഉണ്ടോ? ഇവിടെ തെമ്മാടിയായി ജീവിച്ച ഒരാളെ സ്വർഗത്തിൽ കടത്തി അല്ലാഹുക്ക് വല്ല നഷ്ടമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾക്ക് ഉറപ്പിക്കണമെങ്കിൽ, നമ്മൾ നാളെ രക്ഷപ്പെടണമെന്നുള്ള ഉറപ്പ് നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നന്മ ചെയ്ത് ജീവിക്കണം. നമ്മൾ നന്മ ചെയ്താൽ നമ്മൾക്ക് തൃപ്തിയായി. അങ്ങനെയല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മൻ സർറതുഹു ഹസനതുഹു ഒരാൾക്ക് ഒരാൾ നന്മ ചെയ്താൽ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ വസാഅതുഹു സയ്യഅതുഹു നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ബേജാറും ടെൻഷനും ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ മുഅ്മിനാണ്, അയാൾ യഥാർത്ഥ വിശ്വാസിയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നന്മ ചെയ്യുമ്പോ സന്തോഷം. ഒരു ബാലക്ക കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ എന്തെന്നില്ലാത്തൊരു അല്ലെ മാഷാല്ല, രണ്ടു മണിക്കൂർ ഒരു നാല് മണിക്കൂർ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാ. ഇനി ജീവിതത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ പഠിച്ചോനെ എന്റെ ഭാഗത്ത് തെറ്റ് വന്നുപോയി എന്ന ഖേദമില്ലേ? ഖേദം വരാറില്ലേ? തെറ്റ് വന്നാൽ ദുഃഖം വരാറില്ലേ? ഇല്ലേ? തെറ്റ് വന്നാൽ ജീവിതത്തിൽ വിഷമം വരാറില്ല. പഠിച്ചോനെ എന്റെ ഭാഗത്തു നിന്ന് തെറ്റ് വന്നുപോയല്ലോ എന്ന വിഷമം വരാറുണ്ട് എങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ്. നന്മ ചെയ്യുമ്പോൾ സന്തോഷവും തിന്മ ചെയ്യുമ്പോൾ ദുഃഖവും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു സഹോദരി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചത് ഓർമ്മയുണ്ടോ? അതേപോലെ മഹാന്മാരായ സഹാബാക്കളും യാത്ര ചെയ്യുമ്പോഴാണ് ഒരു മരുഭൂമിയിൽ ഒരു വിജനമായ സ്ഥലത്ത് ഒരു ഉമ്മയെയും കുഞ്ഞിനെയും കാണാനിടയായത്. ഉമ്മയെയും കുഞ്ഞിനെയും കാണാനിടയായത് തന്റെ മാരോട് ചേർത്ത് പിടിക്കുന്ന ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഒരു മാതാവ് നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കയ്യിലുള്ള ഈ കുഞ്ഞിനെ ഈ കാണുന്ന തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുപ്പുണ്ട് അവിടെ, അടുപ്പത്തെന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ്. ആ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അടുപ്പിന്റെ തൊട്ടടുത്ത് വെച്ചാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മാരോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഈ കുഞ്ഞിനെ ഈ തീപ്പുണ്ടാരത്തിലേക്ക് അടുപ്പത്തേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നബിത്തങ്ങൾക്ക് ചോദ്യത്തിന്റെ ഉൾപൊരുൾ നബിത്തങ്ങൾക്ക് മനസ്സിലായി. ഈ പെണ്ണിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നബിത്തങ്ങൾക്ക് മനസ്സിലായി. ഈ പെണ്ണ് ചോദിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നബിത്തങ്ങൾക്ക് മനസ്സിലായി.
നബി തങ്ങൾ പറഞ്ഞു ഇല്ല. അപ്പോഴാണ് ആ പെണ്ണ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളല്ലേ പറഞ്ഞത് വഅന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും ഒരു ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അല്ലാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്. ഈ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും തീയിലേക്ക് വലിച്ചെറിയൂല, പിന്നെ എങ്ങനെയാണ് അല്ലാഹു എന്നെ തീയിലേക്ക് വലിച്ചെറിയുന്നത്? എനിക്ക് എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാളും അല്ലാഹുവിന് എന്നോട് സ്നേഹമുണ്ടല്ലോ. മനസ്സിലാക്കുന്നുണ്ടോ പഠിച്ചോ? നിങ്ങൾ സദസ്സിലില്ലേ? أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة അർത്ഥം ആലോചിച്ചിട്ടൊന്ന് പാടാം, അർത്ഥം ആലോചിച്ചിട്ടൊന്ന് പാടാം. അൻത ഉമ്മുൻ അം അബൂ, നബിയെ താങ്കൾ ഉമ്മയാണോ അതോ ഞങ്ങളുടെ ഉപ്പയാണോ? അൻത ഉമ്മുൻ അം അബൂ, പിന്നെ മാ റഅയ്നാ ഫീഹിമാ, ഞങ്ങളുടെ ഉമ്മയിലും ഞങ്ങളുടെ ഉപ്പയിലും ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക ഖത്തുയ, നിങ്ങൾ ഞങ്ങൾ സ്നേഹിച്ചതുപോലെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്തതുപോലെ, നിങ്ങൾ ഞങ്ങളെ പരിഗണിച്ചതുപോലെ ഞങ്ങളെ ഉമ്മയും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല, ഞങ്ങളെ ഉപ്പയും ഞങ്ങളെ പരിഗണിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെ ഉപ്പയും ഞങ്ങളെ സ്നേഹിച്ചിട്ടില്ല, ഉമ്മയും സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതുപോലെ ഞങ്ങളെ ഉമ്മയും ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല, ഞങ്ങളെ ഉപ്പയും ഞങ്ങൾക്ക് ദുആ ചെയ്തിട്ടില്ല. ഒന്ന് അർത്ഥം ആലോചിച്ചിട്ട് ഒന്നും കൂടി പാടാം. അൻത ഉമ്മുൻ അം അബൂ ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة. أنت منجينا غدا من شفاعتك الصفا، من لنا مثلك يا سيدي خير النبي الصلاة. അതിന്റെ അർത്ഥം ആലോചിക്കുക, അതിന്റെ അർത്ഥം ആലോചിക്കുക. അല്ലാഹുവേ, നാളെ മഹ്ഷറാ ലോകത്ത് സഹായിക്കാൻ ആരാരുമില്ലാത്ത മഹ്ഷറയുടെ ഭൂമിയിൽ മാതാപിതാക്കൾ നമ്മെ അവഗണിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനെ അവഗണിക്കുമ്പോൾ മക്കള് മാതാപിതാക്കളെ, യൗമയഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ, എല്ലാവരും ഒരാളെ പോലും മൈൻഡ് ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി നടക്കുമ്പോ, അൻത മുൻജീനാ വദാ, താങ്കളാണല്ലോ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത്, മിൻ ശഫാഅതിക സഫാ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ഷഫാഅത്ത്, ശിർക്ക് ചെയ്യാത്ത എല്ലാ ആളുകൾക്കും ഷഫാഅത്ത് ചെയ്യാൻ അവസരം കിട്ടുമെന്ന് അല്ലാഹു പറഞ്ഞത്, ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെ അല്ലാഹുവിനോട് റുകൂഇൽ കിടന്ന് സുജൂദിൽ കിടന്ന് ദുആ ചെയ്തപ്പോഴാണ്. മിൻ ഷഫാഅതിക സഫാ,
ملنا مثلك يا നിങ്ങളെ പോലെ താങ്കളെ പോലെ ഞങ്ങൾ ആരാ ഉള്ളത് താങ്കളെ പോലെ ഞങ്ങൾ ആരാ സ്നേഹിച്ചത് താങ്കളെ പോലെ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തതാരാ ഒന്ന് അർത്ഥം മനസ്സിലാക്കി അന്ത മുൻജീനാ വദാ മിൻ ശഫാഅതിക സഫാ മല്ലന മിസ്ലുഖയ سيدي خير النبي الصلاة الشفاعة هب لنا في القيامة مشفقا ولنا إن ضعيا سيدي خير النبي أين أرطى رجل الشفاعة هب لنا في القيامة مشفقا وهلنا إن ضعيا سيدي خير النبي برشوني الشفاعة هب لنا نبيه تانغل نغلق الشفاعة نلغني في القيامة مشفقا إلا برم ببراد توڑ بايا بهمل رأي پيد چوڑي پوغم ناقيا ആമത്തനാളിൽ താങ്കളുടെ ശഫാഅത്തിൻ താങ്കൾ ഞങ്ങളെ അർഹരാക്കണേ നബിയേ വാഹ്ലനാ ഇല്ലായ ആ ശഫാഅത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടം തന്നെയാണ് ആ ശഫാഅത്തിന് അർഹരായില്ലെങ്കിൽ നബിയേ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അർത്ഥം ആലോചിച്ച് അശഫാഅത്ത ഹബ്ലനാ في القيامة مشفقا أهلنا إن ضعيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع المبتحي والحبيب العربي ഈ കവിതകളാണ് ചില ആളുകൾക്ക് ദഹിക്കാതെ പോകുന്നത് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് നാളെ നബിയേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് ദുആ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവിനോടാണ് പരിശുദ്ധ ഹബീബിനോട് ദുആ ചെയ്യുന്നത് അല്ലാഹുവിനോടാണ് അല്ലാഹുവേ പരിശുദ്ധ ഹബീബിനെ ഇങ്ങനെ കാര്യങ്ങൾ ഹബീബിനോട് വിഷമങ്ങൾ പറയുകയാണ് നബിയേ നാളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയേ നാളെ ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ നബിയേ നാളെ ആരാരുമില്ലാത്ത മഹ്ശറിൽ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്ത് സുജൂദിൽ കിടക്കുന്ന നബിയേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പോലും ഇത്ര സ്നേഹമില്ല എന്നാണ് ഈ പറയുന്നത് ഇത് ആലോചിച്ച് അർത്ഥത്തിൽ ഇങ്ങനെ മുഴുകി ലയിച്ചു ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലെങ്കിൽ മൗലീദിൽ ഇരുന്നാൽ കണ്ണുനീർ തുള്ളികൾ വരാതെ ഈ കവിതകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പരിശുദ്ധ ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയത് ലാസ്റ്റ് എന്താ പറഞ്ഞു ഒരു സ്ത്രീ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ് കുഞ്ഞിനെയും പിടിച്ചിട്ട് എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലേ എന്റെ കുഞ്ഞിനെ ഞാൻ തീയിലേക്ക് എരിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല നബി തങ്ങൾ പറഞ്ഞു ഇല്ല പിന്നെ തിരിച്ചൊരു ചോദ്യം നിങ്ങളല്ലേ പറഞ്ഞത് അന അർഹമു മിനൽ ഉമ്മി വലദിഹാ ഒരു ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് സ്നേഹമുണ്ട് എന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ഇത് കേൾക്കേണ്ട താമസം നബി തങ്ങളുടെ താടിരോമങ്ങൾ കരഞ്ഞു കരഞ്ഞു നബി തങ്ങളുടെ താടിരോമങ്ങൾ നനഞ്ഞുപോയി എന്നാണ് താടിരോമങ്ങളിലൂടെ കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി എന്നാണ് ചോദ്യം വളരെ പ്രസക്തമാണ് സ്വന്തം കുഞ്ഞിനെ ഒരു കൊതുക് കടിക്കുന്നത് പോലും നമ്മൾക്ക് ഇഷ്ടമല്ല അല്ലേ അങ്ങനെ തന്നെ അല്ലേ കൊതുക് കടിക്കുന്നത്
കൊതുക് കടിച്ചിട്ട് ഒരു അടയാളം കണ്ട് നമുക്ക് വിഷമായി, പഠിച്ചോനെ എന്റെ കുഞ്ഞിന് കൊതുക് കടിച്ചോ, എന്റെ കുഞ്ഞിന് കൊതുക് കടിച്ചോ എന്നുള്ള വിഷമം പഠിച്ചോനെ. എന്നാൽ ആ കുഞ്ഞിനെ നമ്മൾക്ക് തീയിലേക്ക് കയറിയാൻ കഴിയോ? കഴിയോ? അപ്പൊ ഇതിന് ഇത് നമ്മുടെ മക്കളോട് നമ്മൾക്കുള്ളതിനേക്കാളും സ്നേഹം അള്ളാഹ് നമ്മളോടുണ്ട്. പിന്നെ എങ്ങനെ പഠിച്ചു നമ്മുടെ നരകത്തിൽ? നിങ്ങൾ പറഞ്ഞു എങ്ങനെ ഇടോ ഇടോ? ഇതാണ് ചോദ്യം. നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് കൊതുക് കടിക്കുന്നത് പോലും സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്നാൽ ഞങ്ങൾ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും അല്ലാഹു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. മക്കളോട് ഞങ്ങൾ കാണിക്കുന്ന കാരുണ്യത്തെക്കാളും അല്ലാഹു ഞങ്ങളോട് കാരുണ്യം കാണിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അല്ലാഹു നാളെ ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ള പ്രസക്തമായ ചോദ്യം അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ നബി ഞങ്ങൾ കരഞ്ഞിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല الشارد المارد المتمدد. നേരത്തെ പറഞ്ഞതുപോലെ ആ മനുഷ്യനെ രക്ഷപ്പെടാനുള്ള കാരണം അല്ലാഹു ഉണ്ട് എന്ന ബോധമാണ്. ഞാൻ തെറ്റ് ചെയ്തതിൽ അല്ലാഹു എന്നെ ശിക്ഷിക്കുമെന്ന പഠിച്ചവനോടുള്ള പേടിയാണ് അല്ലേ? അയാൾ തെറ്റ് ചെയ്തിട്ട് അല്ലാഹു അങ്ങനെ ശിക്ഷിക്കാണെങ്കിൽ ശിക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞത്, അല്ലാഹു അങ്ങനെ നരകത്തിലിടാണെങ്കിൽ. ഇന്നത്തെ ചില യുക്തിവാദികളെ കാണാം ഫേസ്ബുക്കിൽ, മുസ്ലിമുകളാണ്, അതിൽ പെണ്ണുങ്ങളുണ്ട്, അതിൽ ആണുങ്ങളുണ്ട്, ടീച്ചർമാരുണ്ട്, അധ്യാപകന്മാരുണ്ട്, യുക്തിവാദികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. അവരെ പോലെ പഠിച്ചവനുണ്ടെങ്കിൽ ഒന്ന് കാണണല്ലോ, അങ്ങനെ ഒരു നബി ഉണ്ടെങ്കിൽ കാണണല്ലോ എന്നൊക്കെ പറഞ്ഞ് ധിക്കരിക്കുന്ന ആളുകൾ. ആ ഒരു ധിക്കാരം ഇയാളുടെ മനസ്സിൽ തെമ്മാടിയാണ്. ആ ഒരു ധിക്കാരം ഇയാളുടെ മനസ്സിലില്ല. അയാൾ പറഞ്ഞത് പഠിച്ചോനേ നീ എന്നെ പിടിച്ചാ വെറുതെ വിടൂല, അത് അല്ല ഉണ്ടെന്നുള്ള വിശ്വാസമുണ്ട്. അല്ല ഉണ്ടെന്ന് മാത്രമല്ല, എന്നെ കിട്ടിയാ പഠിച്ചോ വെറുതെ വിടൂല ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ, അങ്ങനെ ഒരു ഭയം അയാൾക്കുണ്ട്. അതുകൊണ്ട് അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് അല്ലാഹു അയാളെ രക്ഷപ്പെടുത്തി. ഇവിടെ നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായി കാണരുതേ, നിങ്ങൾ അല്ലാഹുവിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരാളായി കാണരുതേ. ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല ശാരിദൽ മാരിദൽ മുതമദ്ദി. ധിക്കാരികളായ അഹങ്കാരികളായ അല്ലാഹുവിനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പോലും പറയാൻ മടിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പോലും പറയാൻ മടിക്കുന്ന, പരിശുദ്ധമായ ഖുർആനിനെയൊക്കെ പരസ്യമായി അവഹേളിക്കുന്ന ചില ആളുകൾ അവരൊക്കെ കാണുന്നില്ലേ? അത്തരം ആളുകൾ അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, അല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ആളുകളെ മാത്രമേ അല്ലാഹു നാളെ ശിക്ഷിക്കുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത് ഈ ഹദീസും വെച്ചിട്ട് ഇനി തമ്മാടിത്തരങ്ങൾ ചെയ്യാനൊന്നും നിൽക്കണ്ട. ഇതൊക്കെ ഹദീസ് പരിശുദ്ധ ഹബീബ് പഠിപ്പിച്ച തന്നെയാണ്. എന്നാലും നമ്മൾ അമൽ ചെയ്യേണ്ടത് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമല്ല. സ്വർഗത്തിന് വേണ്ടിയിട്ട് ആരുടെ അമൽ ചെയ്യണ്ട? സ്വർഗത്തിന് വേണ്ടിയിട്ട് ആരും അമൽ ചെയ്യണ്ട. എന്തിന് സ്വർഗം? എന്ത് നബിത്വങ്ങളില്ലാത്ത സ്വർഗം എന്തിനു? നല്ല സഹാബാക്കൾ ചോദിച്ചത് അങ്ങനല്ല ചോദിച്ചു. നിങ്ങളില്ലാത്ത സ്വർഗം എനിക്ക് എന്തിനാന്നല്ല ചോദിച്ചു. നബിയേ, നിങ്ങൾ സ്വർഗത്തിന്റെ ഒരു കോണിലും ഞാൻ സ്വർഗത്തിന്റെ മറ്റൊരു കോണിലുമായാൽ എനിക്ക് ആ സ്വർഗം എന്തിന് എന്ന് ചോദിച്ച സൗബാൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ മറന്നുപോയോ? കരഞ്ഞുപോയില്ലേ നബി തങ്ങളുടെ സമീപത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുമ്പോ ഈ പാവപ്പെട്ട സൗബാൻ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലുണ്ട് എങ്കിൽ ഈ സൗബാനിന് ആ സ്വർഗം കൊണ്ട് എന്ത് നേട്ടമാണ് നബിയേ? എന്തിനാണ് എനിക്ക് സ്വർഗം? നിങ്ങളെ കാണാത്ത സ്വർഗം എനിക്കെന്തിന്? നിങ്ങളുടെ കൂടെ ഇരിക്കാത്ത സ്വർഗം എനിക്കെന്തിന്? നിങ്ങളില്ലാത്ത സ്വർഗവും നരകവും ഒരുപോലെയല്ലേ? നിങ്ങളില്ലാത്ത സ്വർഗവും നരകവും എനിക്കൊരുപോലെയല്ലേ? സ്വർഗമാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞ കരഞ്ഞു പോയ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ മറന്നു പോകരുത്. സ്വർഗത്തിന് വേണ്ടി ആരും അമൽ ചെയ്യണ്ട. സ്വർഗം കിട്ടാൻ വേണ്ടി ഒരാളും ഇവിടെ അമൽ ചെയ്യണ്ട. നമ്മൾ അല്ലാഹുവിനോടുള്ള ശുക്ർ, പരിശുദ്ധ ഹബീബിനോടുള്ള ഇഷ്ട്, അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത്, പരിശുദ്ധ ഹബീബിനോടുള്ള മഹബ്ബത്ത്, ഹുബ്ബുല്ലാഹി വറസൂലി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുക, അല്ലാഹു നമ്മൾ
നമുക്ക് തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുക. കണ്ണ് തന്നില്ലേ അതിനുള്ള നിഅമത്ത്, അതിനുള്ള ശുക്ർ. കാല് തന്നില്ലേ അതിനുള്ള ശുക്ർ. കൈ തന്നില്ലേ അതിനുള്ള ശുക്ർ. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി നിരന്തരമായി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തില്ലേ? അതിനുവേണ്ടി നിമിത്തങ്ങൾക്കുള്ള ശുക്ർ. ഇങ്ങനെ ശുക്ർ ചെയ്താൽ മതി, എങ്കിൽ തന്നെ നാളെ നമ്മൾ എല്ലാവരും രക്ഷപ്പെടും. അതല്ലാതെ സ്വർഗം കിട്ടണമെന്നോ നരകം കിട്ടണമെന്നോ കിട്ടരുത് എന്നോ ആരും ഇവിടെ ആഗ്രഹിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരു അണുമണിത്തൂക്കം ഇഷ്ടമുള്ള ഒരാൾ ഇൻഷാല്ലാ നാളെ നരകത്തിൽ കിടക്കൂല. അള്ളാഹുവിന്റെ ഹബീബിനോട് ഒരണുമണിത്തൂക്കം ഇഷ്ടമുള്ള ഒരാൾ, അയാൾ എന്തായാലും ആത്മാർത്ഥമായി നബിത്തങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ഇഷ്ഖ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി നബിത്തങ്ങളെ സ്നേഹിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ടല്ലോ നാളെ രക്ഷപ്പെടാമെന്നാണ് പലരും വിചാരിക്കല്ല. നബിത്തങ്ങളോട് ആത്മാർത്ഥമായി ഇഷ്ടമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ കഴിയുക? നബിത്തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എന്റെ റൗളയിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് നമ്മളൊരു തെറ്റ് ചെയ്താൽ എന്റെ റൗളയിലേക്ക് അള്ളാഹു തആല ആ നന്മകളെ കാണിക്കുമെന്നാ പറഞ്ഞത്. നിങ്ങൾ ചെയ്യുന്ന നന്മയാണെങ്കിൽ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറയും. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ആ പരിശുദ്ധമായ റൗളാ ശരീഫിൽ കിടന്നിട്ട് ഞാൻ നിങ്ങളെ ശപിക്കുമെന്നല്ല പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹുമ്മ ഗ്ഫിർല. പഠിച്ചോനെ, അയാൾക്ക് പുറത്തു കൊടുക്ക് പഠിച്ചോനെ. അയാൾ അറിയാതെ ചെയ്തതാണ്, അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നുപോയതാണ്. അല്ലാഹുവേ അയാൾക്ക് നീ മാപ്പ് നൽകണേ, അല്ലാഹുവേ അയാൾക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് എന്റെ റൗളാ ശരീഫിൽ കിടന്നുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ ആരും കാണാതെ പരസ്പരം ഇങ്ങനെ അടിച്ചു പൊളിക്കാൻ കഴിയുന്നത്, കഞ്ചാവടിക്കാൻ കഴിയുന്നത്, പ്രണയിക്കാൻ കഴിയുന്നത്, പ്രേമിക്കാൻ കഴിയുന്നത്, അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നത് എന്റെ ഹബീബിന് കണ്ടാൽ, എന്റെ ഹബീബ് ഇത് കണ്ടാൽ ഹബീബിന് വിഷമം വരൂലേ? അങ്ങനെയല്ലേ വിചാരിക്കുക? തെറ്റ് ചെയ്യുമ്പോ അങ്ങനല്ലേ വിചാരിക്കുക? ഒരുപക്ഷേ തെറ്റ് ചെയ്യുമ്പോൾ ബോധമുണ്ടായി എന്ന് വരൂല, തെറ്റ് ചെയ്യുമ്പോൾ ബോധമുണ്ടായി എന്ന് വരൂല. പക്ഷെ തെറ്റ് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് ബോധമുണ്ടായി, പർച്ചുനെ എന്റെ ഭാഗത്തൊരു തെറ്റ് വന്നുപോയല്ലോ, അല്ലാഹുവേ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയല്ലോ, എന്റെ ഹബീബിന് ഇത് കാണൂലേ, എന്റെ റബ്ബ് ഇത് കാണൂലേ എന്ന് വിഷമിച്ചാൽ ഉടനെ തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, പർച്ചുനെ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന് വേണ്ടി ഒരു നന്മ ചെയ്താൽ അല്ലാഹു തആല ആ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഇത്തഖുല്ലാഹ ഹൈസുമാ കുന്ത, എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിക്കണം. റൗളാ ശരീഫിൽ കിടന്ന് നബി തങ്ങൾ നോക്കുന്നുണ്ട് എന്ന ബോധം നമ്മൾക്കുണ്ടാവണം. ഞാൻ നിർത്താം, ഇനി ആരും പോകണ്ട, ഇനി ദുആ ചെയ്തിട്ട് പോവാ. റൗളാ ശരീഫിൽ കിടന്നുകൊണ്ട് ഹബീബി എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവണം. ഏത് ഹബീബ്? ഏത് ഹബീബ്? അവസാന കാലഘട്ടങ്ങളിൽ പരിശുദ്ധമായ ജന്നത്തുൽ ബഖിയിൽ ചെന്നിട്ട് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഹബീബ്, 70,000 ആളുകളെ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കടത്താമെന്ന് പറഞ്ഞപ്പോൾ പോരാ ഇനിയും വേണമെന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് കൂടുതലാത് ആളുകളെ ചോദിച്ചു വാങ്ങിയ ഹബീബ്, 400 കോടി ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോരാ ഇനിയും വേണമെന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഹബീബ്, ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹ് നിസ്കാരം വരെ റുക്ഊവിൽ കിടന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് എന്റെ സമുദായത്തിലെ ഒരാളെയും ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്ത ഹബീബ്, ഈ ഹബീബ് ഖബറിൽ കിടന്നിട്ട് റൗളയിൽ കിടന്നിട്ട് എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഒരാൾക്കുണ്ടായാൽ ഇഷ്ടമുള്ള ആശിഖായ ഒരു മനുഷ്യന് തെറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു കാമുകന്റെ മുമ്പിൽ കാമുകി തെറ്റ് ചെയ്യോ? കാമുകൻ കാമുകി ഒരു പ്രണയിക്കുന്ന ഒരാളുണ്ട്, താൻ സ്നേഹിക്കുന്ന ഒരു ആരാധ്യ പുരുഷൻ, ജീവിതത്തില് മനസ്സിൽ എന്തെന്നില്ലാത്ത സ്നേഹമുള്ള ഒരാൾ, അയാളെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോ അയാളുടെ മുമ്പിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ലേ നമ്മൾ കാഴ്ചവെക്കുക? അല്ലേ, ഏറ്റവും നല്ല വസ്ത്രം ഒരാൾ ആദ്യമായിട്ട് കാണാൻ പോകണം, പുതിയപ്പള ആദ്യമായിട്ട് കാണാൻ പോവാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും, താടി മുടി പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് കുളിച്ച് വൃത്തിയാകും,
എവിടെയെങ്കിലും സ്മെൽ ഉണ്ടോ എന്ന് പെർഫ്യൂം എല്ലാം അടിച്ച് നല്ല വൃത്തിയായി നടക്കും. നഖത്തിൽ ചെളിയുണ്ടോ, മുഖത്തിൽ എവിടെയെങ്കിലും പാടുണ്ടോ, പല്ല് തേച്ച് പല്ലൊക്കെ വൃത്തിയാക്കി, ആഴ്ചയിൽ തുടക്ക പല്ല് തേക്കാത്ത ആൾ വരെ അതായിട്ട് പോകുമ്പോ എന്റെ പല്ലിൽ എന്തെങ്കിലും കാണരുതേ, ഇങ്ങനെ പേടിച്ചിട്ട് ഒരു മൈനസും എന്നിൽ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത്ര സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ഭംഗിയായിട്ടല്ലേ പോവാ അല്ലെ. താൻ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വിഷമം വരരുത്, എന്നെ കാണുമ്പോ വെറുപ്പ് തോന്നരുത്. ആ എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ റൗദയിൽ ഇരുന്നിട്ട് എന്നെ കാണുന്നുണ്ട് എന്ന ബോധം ഒരു ആശിഖിന് ഉണ്ടായാൽ ആ ആശിഖിന് എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഓർമ്മയില്ലേ നബി നിങ്ങൾക്കൊരു ഒരു സ്വഹാബിയെ, നബി തങ്ങളൊരു സ്വഹാബിയെ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞേക്കുകയുണ്ടായി. ആ സ്വഹാബി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലൂടെ നടന്നു പോകുമ്പോഴാണ് ഒരു പെണ്ണ് കുളിക്കുന്നത് കാണാനിടയായത്. ഇങ്ങനെ ഇങ്ങനെ വീട് നോക്കിയിട്ടൊന്നും പോകാൻ പാടില്ല എന്നാണ്. നമ്മൾ ബസ്സിന് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തുള്ള വീട്ടില് കോമ്പൗണ്ട് ഇങ്ങനെ നോക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ ആവശ്യമുള്ള മേഖലയിലേക്ക് മാത്രം നോക്കുക, മനസ്സിലായ? മറ്റൊരാളുടെ വീട്, മറ്റൊരാളുടെ വീടിന്റെ അകത്തളങ്ങള്, ഒരാൾ മൊബൈൽ ഫോൺ തന്നാൽ ഗാലറി മൊത്തം നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുക, അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. ചങ്ങാതിയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗാലറി അയാളുടെ സമ്മതില്ലാന്ന് നോക്കാൻ പാടില്ല, പച്ച ഹറാമാണ്. നമ്മുടെ സുഹൃത്തിന്റെ, ഇനി നമ്മുടെ സ്വന്തം ഭാര്യ ഭർത്താവാണെങ്കിലും വരെ നമ്മൾ മറ്റു സമ്മതില്ലാന്നൊന്നും ചെയ്യാൻ പാടില്ല. ഓരോ ആളുകൾക്ക് ഓരോ പ്രൈവസി ഉണ്ടെന്ന്, അവരുടെ പ്രൈവസിയെ നമ്മൾ ബഹുമാനിക്കണം. ഓരോ ആളുകൾക്ക് ഓരോ വ്യക്തിത്വം ഉണ്ട്, അവരുടേതായ ചില സ്വകാര്യതകളുണ്ട്, അതിനെ നമ്മൾ ബഹുമാനിക്കുകയും മാനിക്കുക. അതൊക്കെ ഒരു മുസ്ലിമിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ മറ്റൊരാളുടെ രഹസ്യം ചൂഴ്ന്നന്വേഷിക്കാൻ പാടില്ല, മറ്റൊരാളുടെ വീട്ടിലേക്ക് നമ്മൾ എത്തി നോക്കാൻ പാടില്ല. ഒരു കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോവാണ്, കോളിംഗ് ബെല്ലടിച്ചു, മൂന്നുവട്ടം ബെല്ലടിച്ചു, തുറക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ജനലിൽ കയറി ഇങ്ങനെ നോക്കുക, ചില ജനലിൽ ഒരു കൂളിംഗ് ഉള്ള ജനൽ ഉണ്ടാവില്ല, പുറത്ത് നമ്മുടെ ഫോട്ടോ കാണുന്ന അടുത്ത് വെച്ച ഉള്ളു കാണും, അങ്ങനെ നോക്കാൻ പാടില്ല. അങ്ങനെ കാണുന്നില്ലെങ്കിൽ പിന്നെ കിച്ചന്റെ ഭാഗത്ത് കൂടി പോയിട്ട് ഏയ് ആരില്ലെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒന്നും ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല. അതൊക്കെ മാന്യതയ്ക്ക് നിരക്കാത്തതാണ്, സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. നമ്മള് മൂന്നുവട്ടം ബെല്ലടിക്കുക, ഇല്ല തിരിച്ചു വരാം. നാലാമതൊരു വെല്ലടിക്കുന്നത് വരെ സംസ്കാര ശൂന്യതയാണ്. ഒരാൾ ഫോൺ എടുത്തില്ലെങ്കിൽ അയാൾക്ക് നാലും അഞ്ചും പത്തും തവണ വിളിക്കുന്നത് സംസ്കാര ശൂന്യതയാണ്. ആണ് രണ്ടു വട്ടം വിളിക്കാന്ന്, ഒരു തവണ വിളിക്കുക. എന്തെങ്കിലും ബിസി കുറച്ചും മറന്ന് അവിടെ എവിടെ ബാത്റൂം കിച്ചൺ സംസ്കാരം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു തവണ വിളിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവണ വിളിക്കുക, എന്നിട്ട് അയാൾ എടുത്തില്ലെങ്കിൽ മൂന്നാമത് വിളിക്കാൻ പാടില്ല. കാരണം ഇയാൾക്ക് മുഖ്, ഇയാൾക്ക് തലച്ചോറുണ്ടെങ്കിൽ മിസ് കോൾ കണ്ടാൽ തിരിച്ചു വിളിക്കും, മനസ്സിലായോ? തലച്ചോറില്ലാത്ത ആളെ വിളിക്കുക വേണ്ട, തലച്ചോറിൽ നിങ്ങളെ വിളിക്കൂല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ, വാട്സാപ്പ് ഉണ്ടല്ലോ. വാട്സാപ്പിൽ ഒരു മെസ്സേജ്, ഞാൻ നിങ്ങളെ വിളിച്ചിരുന്നു, വിളിച്ച് കിട്ടിയിട്ടില്ല, ഒരു മെസ്സേജ് ഇല്ല. അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളെ വിളിച്ചിരുന്നു കിട്ടി. അല്ലാതെ ഇങ്ങനെ എന്തിപ്പോ, ഞാൻ ഉദാഹരണം പറയും, ഇപ്പൊ ഞാൻ വേദന വിളിച്ച് ഇരിക്കുമ്പോ കയറുമ്പോ ഒരാൾ എനിക്ക് രണ്ട് മൂന്ന് തവണ മിസ് കോൾ അടിച്ചു, ഒരു പ്രാവശ്യം ഞാൻ കട്ട് ചെയ്ത്, അപ്പൊ അയാൾ മനസ്സിലാക്കണം സത്യത്തിൽ ബിസിയാണ്, പിന്നെ അയാൾ വിളിക്കണം, ഞാൻ ഫ്ലൈറ്റ് മോഡാക്കി വെച്ചാണ് അങ്ങനെ വിളിക്കുമ്പോൾ. അതൊരു സംസ്കാര ശൂന്യതയാണ്. നമ്മൾ ഒന്ന് രണ്ട് തവണ വിളിക്കുക, പിന്നെ ഇങ്ങനെ വിളിച്ച് ചോറാക്കരുത്. അതേപോലെ വാട്സപ്പ് മെസ്സേജ് ഇപ്പൊ നമ്മൾ നോക്കിയില്ല, ആ നോക്കാതിരിക്കുമ്പോ വാട്സപ്പിൽ ഇങ്ങനെ കോൾ ചെയ്യും. നമ്മൾ ഓൺലൈൻ ഉണ്ടാവും, ചിലപ്പോൾ ഓൺലൈൻ മീൻസ് നമ്മുടെ പല കിച്ചാബുകളും PDF സംവിധാനമുള്ള കാലാണ് അല്ലെ, മൊബൈല് സോഫ്റ്റ് കോപ്പി ഉള്ള കാലാണ്. അപ്പൊ നമ്മൾ എന്താ കിതാബ്, പല കിതാബുകളൊക്കെ വന്ന് അവിടെ നിന്ന് ഇങ്ങനെ വായിക്കുന്നുണ്ടാവും. അപ്പൊ ഉണ്ടാവും ചില ആളുകൾ ഇങ്ങനെ വിളിക്കും, നമ്മൾ ഓൺലൈൻ കാണുമ്പോൾ ഇങ്ങനെ വിളിക്കും. അതൊക്കെ ഒരു സംസ്കാര ശൂന്യതയുടെ അടയാളം. മെസ്സേജ് ആക്കുക, ഫ്രീ ഉണ്ടാവുമ്പോൾ നോക്കും, വിളിക്കുക, രണ്ടുവട്ടം വിളിക്കുക, എടുത്തില്ലെങ്കിൽ പിന്നെ ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിങ്ങനെ ബാക്കിയുള്ള ആളിങ്ങനെ പിന്നിൽ കൂടുക, സൈക്കിളാവുക, ചൊറിഞ്ഞു നോക്കുക, ചികഞ്ഞു നോക്കുക, അതൊന്നും ഒരു മുസ്ലിമിന് പറ്റിയതല്ല. അപ്പൊ ഈ സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന പ്രകാരം എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. അങ്ങനെ ഇങ്ങനെ നടക്കുമ്പോ ഒരു വീടിൽ ഒരു പെണ്ണ് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു കാറ്റ് വന്നപ്പോ കാട്ടിന്റെ കാറ്റിൽ കർട്ടൻ മാറി പെണ്ണ് കുളിക്കുന്ന ഒരു രംഗം കണ്ടു. പഠിച്ചോനെ ഇത് കണ്ടപ്പോ നോക്കിപ്പോയി, പിന്നെ ബോധം വന്നു, പഠിച്ചോനെ എന്റെ ഹബീബിനെ എന്നെങ്ങനെ നോക്കുക, ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇനി ഹബീബിനെ നോക്കുക, ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഹബീബിനെ നോക്കി, എനിക്കിനി ഹബീബിനെ കാണാൻ കഴിയില്ല, എന്റെ ഹബീബ് എന്ത് പറയും, എന്റെ ഹബീബ് എന്ത് വിചാരിക്കും, ഈ ഹറാമ് കണ്ട കണ്ണുകൊണ്ട് ഞാൻ ഇനി എങ്ങനെയാണ് ഹബീബിനെ ഫേസ് ചെയ്യാതാണ് ഇഷ്ക്. അതാണ് ഇഷ്ക്, മനസ്സിലായോ? ഒന്നെണീറ്റിട്ടിരുന്നോണ്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തി, ഒന്നെണീറ്റിട്ടിരുന്നോളെല്ലാരും
എന്റെ ഹബീബിനെ ഞാൻ എങ്ങനെ കാണുമെന്ന് വിചാരിച്ച് മദീനയിൽ പരിശുദ്ധ ഹബീബിന്റെ സമീപത്തേക്ക് പോവാതെ വിദൂരമായ ഒരു മലഞ്ചെരുവിൽ കയറി അള്ളാഹുവിനോട് രാവിലെയും രാത്രിയും ദുആ ചെയ്തു അള്ളാഹുവേ എനിക്ക് നീ പൊറുത്തു തരണേ അല്ലാ അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ എന്ന് നിരന്തരമായി ദുആ ചെയ്തു നബി തങ്ങൾക്കാണെങ്കിൽ ഈ സഹാബിയെ കാണാനില്ല പല സ്ഥലത്തും ആളേറ്റ് സഹാബിയെ കാണാനില്ല 40 ദിവസങ്ങൾക്ക് ശേഷമാണ് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് എന്നാലും മലഞ്ചെരുവിൽ ഈ മനുഷ്യനുണ്ട് എന്ന് അങ്ങനെ രണ്ടുപേരെ മഹാനായ അലി തങ്ങളെയും വേറൊരു സഹാബിയെയും അവിടേക്ക് പറഞ്ഞേക്കുമ്പോൾ താടിയും മുടിയുമെല്ലാം വികൃതമായി നഖമെല്ലാം വലുതായി ഭക്ഷണം കഴിക്കാതെ തിന്നാതെ കരഞ്ഞ് 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 ശരീരമാകെ മെലിഞ്ഞൊട്ടി ഒരു ചെറുപ്പക്കാരനെ കാണാനിടയായി ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ കോലം തന്നെ മാറിയിട്ടുണ്ട് എന്താണ് നബി തങ്ങൾ ഒരു ആവശ്യത്തിന് അയച്ചപ്പോൾ ഒരു ഹറാമ് കണ്ടു എന്ന കാരണത്താൽ ഇനി എന്റെ ആഷിഖിന്റെ മുഖം ഞാൻ എങ്ങനെയാ നോക്കുക എന്റെ എന്റെ പ്രേമഭാജനത്തിന്റെ മുഖം ഞാൻ എങ്ങനെയാ നോക്കുക എന്റെ ഹബീബിനെ ഞാൻ എങ്ങനെയാ ഫേസ് ചെയ്യുക ഇതിന്റെ പേരിൽ അവിടെ നിന്നിട്ട് കരഞ്ഞു ദുആ ചെയ്യുകയാണ് രണ്ടുപേരും നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു പരിശുദ്ധ ഹബീബിന് എന്നോട് വെറുപ്പ് തോന്നുമോ എന്ന ഭയമാണ് ഇദ്ദേഹത്തിനുള്ളത് അവസാന നബി തങ്ങളെ നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങളുടെ തലയിൽ മടിവെച്ച് മടിയിൽ തലവെച്ചുകൊണ്ട് അദ്ദേഹം കിടന്നിട്ട് പറഞ്ഞു അല്ലാഹുവേ എന്റെ നിരപരാധിത്വം ഒന്ന് തെളിയിക്കണേ അല്ലെങ്കിൽ ഒരു ഇടുത്തി കാരണം എന്നെ നീ നശിപ്പിക്കണേ എന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹു പുറത്തു തന്നു എന്ന് ആയത്തിറക്കിയപ്പോഴാണ് ആ സഹാബി സന്തോഷം കൊണ്ട് ഒച്ചത്തിൽ സന്തോഷത്തോടെ എന്തോ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മടിയിൽ വെച്ച് മരണപ്പെട്ടു പോകുന്നത് ആശിക്കങ്ങൾ അങ്ങനെയാണ് ആശിക്കീങ്ങൾ എന്റെ ഹബീബ് ഇത് കാണുമല്ലോ എന്ന് ഭയച്ചാൽ തെറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല മുമിനിങ്ങളെ നമ്മുടെ ലവേഴ്സിന്റെ മുമ്പിൽ നമ്മുടെ കാമുകന്മാരുടെ കാമുകിമാരുടെ മുമ്പിൽ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ കാഴ്ചവെക്കുന്നത് പോലെ എന്തിനിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയില്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആദ്യത്തെ 2 മാസമൊക്കെ നല്ല സ്വഭാവമായിരിക്കും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും കഴിവിന്റെ പരമാവധി നിങ്ങൾ ഭാര്യ കല്യാണം കഴിഞ്ഞ ഉടനെ ഭാര്യയും കൂട്ടിയിട്ട് ഏതെങ്കിലും മാളിൽ പോയിട്ട് ചോദിച്ചോക്കെ ഡ്രസ്സ് വേണോ ഏ വേണ്ട വേണ്ട എന്റെ ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ട് ചെരുപ്പ് വേണോ ഏ എനിക്ക് വേണ്ട വേണ്ട എന്റെ ഇഷ്ടം പോലെ ചെരുപ്പുണ്ട് എന്നാ ഭക്ഷണം ഇവാണ്ട് നിങ്ങൾക്ക് ചെലവാകൂല അങ്ങനെയൊക്കെ പറയാം 2 മാസം പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി മാള് മുഴുവനും വാങ്ങിക്കൊടുത്താലും തികയില്ല ആ മാളന്നെ ലുലുമാൾ നിങ്ങൾക്ക് തരാം എനിക്കത് മാത്രം പോരാ എനിക്ക് വേറെ മാള് വേണമെന്നാ പറയാം അപ്പൊ ഫസ്റ്റ് ആദ്യത്തെ 2 മാസം എത്ര കൊടുത്താലും എന്ത് രണ്ടാളും ഭർത്താവ് ഇതേപോലെ ചായക്ക് പഞ്ചസാരല്ല ചായക്ക് പൊടിയിട്ടില്ലെങ്കിൽ തന്നെ ഒന്നും പറയില്ല ആ കുഴപ്പമില്ല നീയല്ലേ നീ എന്ത് വെച്ചാലും എനിക്ക് സന്തോഷം പറയാം കറി വെച്ചിട്ട് പോരാ എന്നാ കുഴപ്പമില്ല നിന്റെ കൈ കൊണ്ട് കുടിച്ചാൽ മതി എനിക്ക് അങ്ങനെയൊക്കെ പറയും എന്നാ ഒരു 6 മാസം കഴിഞ്ഞോട്ടെ ചായക്ക് പഞ്ചസാര തെഞ്ഞില്ലെങ്കിൽ മുഖത്തെ പോയിച്ചു അതാണ് ആദ്യത്തെ 2 മാസം നല്ല പെർഫോമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും നമ്മുടെ ഒരു ആയിബ് അവൾ കാണൂല അവളെ ആയിബ് നമ്മൾ കാണൂല പിന്നെ ഇങ്ങനെ ഇങ്ങനെ സുതാര്യമായി മുന്നോട്ട് പോയാ പിന്നെ ഒരു കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലും കുറ്റം പറയലും അതന്നെയായിരുന്നു അപ്പൊ അതേപോലെ നമ്മുടെ ഹബീബ് പരിശുദ്ധ ഹബീബായ നബിച്ചങ്ങളെ യഥാർത്ഥ ആശിഖുകളാണ് നമ്മൾ അത് യഥാർത്ഥത്തിൽ സ്നേഹിക്കേണ്ടത് ഹബീബിനെയാണ് അപ്പൊ എന്റെ ഹബീബിനൊരു പോരായ്മ എന്നിൽ കാണാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി ജീവിക്കാം എല്ലാരും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ സ്കൂളിൽ പോയാൽ എന്തും ചെയ്യാം ബസ്സിൽ കയറി എന്തും ചെയ്യാം ട്രെയിനിൽ കയറി എന്തും ചെയ്യാം ബസ് സ്റ്റാൻഡിന്റെ പിന്നിൽ നിന്നിട്ട് യൂണിഫോം മാറ്റിയിട്ട് സിനിമ തിയേറ്ററിലൊക്കെ പോവാ പെൺകുട്ടികൾക്ക് വരെ പോവാ മനസ്സിലായോ അതൊക്കെ ഇപ്പൊ CC ക്യാമറ കണ്ടുകൊണ്ടിരിക്കുകയാണ് CC ക്യാമറ ഉള്ള കാലമായതുകൊണ്ട് കുറെ കളിക്കാൻ നിൽക്കരുതാരും മനസ്സിലായി നിങ്ങളിപ്പോ ചെയ്യുന്നത് ആരും കാണൂല പഠിച്ചവരെ കാണൂല എന്ന് വിചാരിച്ചിട്ടാ ചെയ്യാം പക്ഷെ പഠിച്ചവനല്ല നാട്ടുകാരടക്കം കാണും എല്ലാം ചെയ്യുന്നത് ടൗണിൽ വെച്ച് ചെയ്യുന്നത് ഓൺ ദി വേ ബസ്സിൽ വെച്ച് ചെയ്യുന്നത് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ ചെയ്യുന്നത് ബസ്സിന്റെ പിന്നിൽ നിന്ന് ചെയ്യുന്നത് സ്കൂളിന്റെ മരച്ചോട്ടിൽ ചെയ്യുന്നത് എല്ലാം ഒരു 2-3 മാസമാകുമ്പോൾ അതിന്റെ CC ക്യാമറ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലൂടെ വരുന്നുണ്ട് പിന്നെ വെറുതെ വഷളാവാൻ നിൽക്കണ്ടാരും ഇനി തിയേറ്ററിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ CC ക്യാമറ ഒക്കെ ഉണ്ട് ഇവിടെ ഫേസ്ബുക്ക് നോക്കിയാൽ എല്ലാത്തിന്റെ CC ക്യാമറ ഉണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട അല്ല കാണുന്നില്ലെങ്കിൽ CC ക്യാമറ അങ്ങ് പിടിച്ചോളൂ അല്ലാന്ന് ഏതായാലും പേടില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുക അറ്റ്ലീസ്റ്റ് CC ക്യാമറ അങ്ങ് പിടിച്ചോളൂ അപ്പൊ അള്ളാഹു ഇത് കാണുന്നുണ്ട് റസൂലും കാണുന്നുണ്ട് എന്ന ബോധം ഒരു ആശിഖിനുണ്ടായാൽ അവർ തെറ്റ് ചെയ്യൂല അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഒരു സംഭവം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ പരിശുമഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുതുബ ഓതുമ്പോഴാണ് ഒരു സഹാബി ഒരു പെണ്ണിനെ കണ്ടിട്ട് പള്ളിയിലേക്ക് വരുന്നത് പെണ്ണുണ്ടാകുമ്പോൾ അങ്ങോട്ട് നോക്കും ഒരാണ് ഇങ്ങോട്ട് നോക്കുന്നത് സ്വാഭാവികമാണ് ഒരു പെണ്ണ് ആണുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും പക്ഷെ അതിന് കടിഞ്ഞാനിടാനാണ് ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ നോക്കാൻ നാച്ചുറലായി പ്രകൃതിപരമായി പരസ്പരം താല്പര്യം ഉണ്ടാവും പക്ഷെ അതിനെ നിയന്ത്രിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിനുണ്ടെന്നാണ് ഇസ്ലാം പറയുന്നത് അത് നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം ഉണ്ടാവുക അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വ്യഭിചാരത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ആദ്യം നോക്കും പിന്നെ ചിരിക്കും പിന്നെ സലാം പറയും പിന്നെ വാട്സപ്പ് നമ്പർ കൈമാറും പിന്നെ കോൺഫറൻസ് നടത്തും പിന്നെ രണ്ടുപേരും ഒരുമിച്ച് കൂടും അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ വ്യഭിചാരം നടക്കാതിരിക്കാൻ നിങ്ങൾ നോക്കേ വേണ്ട
അതൊരു നാച്ചുറലായി നോക്കാനുള്ള ഒരു ത്വര പെണ്ണിനുണ്ടാവും ആണിനുണ്ടാവും. പക്ഷെ നിങ്ങൾ അത് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എന്റെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറാവണം. പക്ഷെ ഒരു സഹാബി വരുന്ന വഴിയിൽ ഒരു പെണ്ണിനെ കണ്ടു, എന്നിട്ട് നേരെ പള്ളിയിലേക്ക് വന്നു. അപ്പോഴാണ് മഹാനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്, നിങ്ങളിൽപ്പെട്ട ഒരാൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലേക്ക് വ്യഭിചാരത്തിന്റെ കണ്ണുകളുമായിട്ട് കടന്നു വരികയാണോ? മഹാനായ ഉസ്മാൻ തങ്ങൾ ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലേക്ക് അയദുഖുലു അഹദുക്കും നിങ്ങളിൽപ്പെട്ട ഒരാൾ പ്രവേശിക്കുകയാണോ? ഫീ ഐനിഹി അസറുസ്സിന, അയാളുടെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളമുണ്ട്. വ്യഭിചാരത്തിന്റെ അടയാളവുമായി ഹറാമ് കണ്ടിട്ട് പരിശുദ്ധ ഹബീബിന്റെ പള്ളിയിലേക്ക് വരികയാണോ എന്ന് ചോദിക്കാൻ ഉസ്മാൻ തങ്ങൾ പ്രേരിപ്പിച്ചത് ഇഷ്ഖാണ്, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ഖാണ്. എന്നാൽ നമ്മൾ ആലോചിച്ചു നോക്ക്, നമ്മൾ മദീന പള്ളിയിൽ പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഇതൊക്കെ കാണുമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നബി തങ്ങൾ കാണുന്നത് കൊണ്ടല്ലേ ഉസ്മാൻ തങ്ങൾ ചോദിച്ചത്, കണ്ണിൽ വ്യഭിചാരവുമായിട്ട് നബി തങ്ങളുടെ പള്ളിയിലേക്ക് കയറി വരികയാണോ എന്ന്. നമ്മൾ പോയാൽ നബി തങ്ങൾ എന്ത് വിചാരിക്കും? അതുകൊണ്ട് ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ആദ്യം മക്കയിൽ പോയി എല്ലാം കഴുകിക്കളഞ്ഞിട്ട് പരിശുദ്ധ ഹബീബിനെ കാണാൻ പോകുമ്പോൾ ശുദ്ധമായി കടന്നു പോകണം. ഇവിടെയാണെങ്കിലും തെറ്റു വന്നാൽ ഉടനെ തന്നെ നന്മ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനൊരു ഹദീസ് കൂടി ഞാൻ ഉണർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹബ്ബ. നാളെ ഖിയാമത്ത് നാൾ എപ്പോഴാണ് എടുക്കുക എന്ന് ചോദിച്ചപ്പോൾ, ലോകാവസാനം എന്നാണ് സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, എന്താണ് നീ ഒരുക്കി വെച്ചത്? അപ്പൊ ആറാബി പറഞ്ഞു, ഹുബ്ബുല്ലാഹി വറസൂലി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടല്ലാതെ വേറെ ഒന്നും എന്റെ കയ്യിലില്ല. അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള ഇഷ്ടല്ലാതെ വേറെ ഒരു അമലും എന്റെ കയ്യിലില്ല. അവൻ നബി തങ്ങൾ പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ അള്ളാഹിനോടും അവന്റെ ഹബീബിനോടും ഇഷ്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നാളെ സ്വർഗത്തിലുണ്ടാകുമെന്നാണ്. അപ്പൊ നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ നാളെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് അമല കൊണ്ട് രക്ഷപ്പെടില്ലെങ്കിലും അമല കൊണ്ട് രക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കാൻ ആർക്കും കഴിയില്ല. കാരണം എത്രയോ അമല് ചെയ്ത ആളുകൾ നരകത്തിലേക്ക് പോയിട്ടുണ്ട്, പക്ഷെ ഇഷ്ഖ് കൊണ്ട് ഇൻഷാല്ലാ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആശിഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അപ്പൊ മക്കൾക്ക് പഠിപ്പിക്കാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, മഹബ്ബത്തുല്ലാഹ് മഹബ്ബത്തുർ റസൂൽ, ഹുബ്ബുർ റസൂൽ, തങ്ങളോടുള്ള സ്നേഹമാണ്. അത് ഓക്കേ ആയാൽ, നബി തങ്ങളോടുള്ള സ്നേഹം മക്കളിൽ നിങ്ങൾ ഇട്ടുകൊടുത്താൽ, ഇഷ്ഖ് ഇട്ടുകൊടുത്താൽ, പിന്നെ രണ്ടാമത്തേത് എന്താ? നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കലാണ്. നബിയെ സ്നേഹിക്കുന്നവർ നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൂലേ? ഇല്ലേ. നബിയെ ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൂലേ? എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മക്കളെയും സ്നേഹിക്കൂലേ? ഇല്ലേ. എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എന്റെ മക്കളെ സ്നേഹിക്കും, നബി തങ്ങളെ സ്നേഹിക്കുന്ന നബി തങ്ങളുടെ മക്കളെ സ്നേഹിക്കും. അത് പിന്നെ രണ്ടാമത്തത് ആവശ്യമില്ല. നബി തങ്ങളോടുള്ള ഹുബ്ബ് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്താൽ ഓട്ടോമാറ്റിക് ആയി അവർ നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കും. പിന്നെ മൂന്നാമത്തേത്, പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം. നബി തങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ ഖുർആൻ പഠിക്കൂലേ? നബി തങ്ങൾ കൊണ്ടുവന്നതല്ലേ ഖുർആൻ? നബി തങ്ങൾ കൊണ്ടുവന്നതല്ലേ ഖുർആൻ? അല്ലാഹു നബി തങ്ങൾക്ക് ഇറക്കി കൊടുത്തതല്ലേ ഖുർആൻ? അപ്പൊ നബി തങ്ങളോട് സ്നേഹമുള്ള ഒരാൾ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.